കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ മീറ്റിംഗ് സംഘടിപ്പിക്കുവാനായിട്ട് ദൈവം നിയോഗം കൊടുത്ത കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ആ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പരിമിതികൾ ഒരുപാടുണ്ടെങ്കിലും പരിമിതിയില്ലാത്ത ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ദൈവത്തിന്റെ സാന്നിധ്യം ആവോളം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും നമ്മെ ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും നമുക്ക് പ്രബോധനവും പ്രചോദനവുമായി തീരുവാൻ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ദൈവനാമ മഹത്വത്തിനായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ മഹാരാഷ്ട്രയിൽ നിന്ന് പാസ്റ്റർ സാജു മാത്യു ലൈനിൽ കാണാനുണ്ട്. കർത്താവിന്റെ ദാസൻ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കും. സ്നേഹനിധിയായ സ്വർഗസ്നാ ഞങ്ങളുടെ അബ്ബാ പിതാവേ, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, അവിടുത്തെ ശ്രേഷ്ഠദാസന്മാർ ചേർന്ന് ഞങ്ങൾ കർത്താവെ ഇന്ന് തിരുസന്നിധിയിലായിരിക്കുന്നത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവെ പലവിധമായ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളെല്ലാം കടന്നു പോകുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവെ, കർത്താവെ മികവും പ്രാഗൽഭ്യവും തികഞ്ഞ അവിടുത്തെ ദാസന്മാരിലൂടെ ഇന്ന് കേൾക്കുന്ന തിരുവചനങ്ങൾ കർത്താവെ അവിടുത്തെ ദാസന്മാരായിരിക്കുന്ന അടിയങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതിനാ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മധ്യേ എന്ന് കർത്താവെ അവിടുന്ന് കഥ ഉപയോഗിക്കുന്ന ശ്രേഷ്ഠദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ ദാസൻ ഡി ജോഷോയ്ക്കായി, പ്രിയ ബാബു ചെറിയൻ പാഷനെല്ലാമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷകൾക്ക് അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ കെ വി ഷാജു പാഷനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവെ ദൈവമേ ശുശ്രൂഷയിലുടനീളം കർത്താവെ പാടുന്ന പ്രിയ മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ദാസന്മാരെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യോടൊന്നും പരിശുദ്ധാത്മാവിന്റെ വലിയ ഗൈഡൻസ് ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കണം. ഇത് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വലിയൊരു നാഴികക്കല്ലായി മാറണം. കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷയുടെ മുഖത്ത് കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ചിന്തകൾക്കും കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ഇന്ന് വരെയുള്ള നിഗമനങ്ങൾക്കൊക്കെ മാറ്റം വരുവാൻ ഇത് കാരണമായി തീരണം. കർത്താവെ, ഒരു സ്റ്റെപ്പോടെ വളരുവാൻ ഇന്ന് കർത്താവെ ഞങ്ങളോട് ദൈവം ഇടപെടുന്ന ഒരു രാത്രിയായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ, ആദ്യോടൊന്ന് നെറ്റ് സംബന്ധമായ യാതൊരു തടസ്സങ്ങളും കർത്താവെ ഇതിന്റെ മധ്യേ വ്യാപരിക്കില്ലെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, നിന്റെ ജനമായിരിക്കും നടത്തി കർത്താവെ അവർ ഉപയോഗിക്കുന്ന ഡിവൈസ് കർത്താവെ ഹല്ലേലൂയ അതിന്മേലുള്ള വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. കർത്താവെ, അത്ഭുതകരമായ ദൈവസ്ഥാനത്തിന്റെ നിറവിൽ ഈ ശുശ്രൂഷയിലുടനീളം ഞങ്ങൾക്ക് അത് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാം എല്ലാവരുടെയും മൈക്ക് ഓൺ ചെയ്യാനായിട്ട് കഴിയത്തില്ല, പക്ഷേ നാം ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് നമ്മുടെ കർത്താവിന്, കർത്താവിന്റെ ദാസൻ പ്രിയ ബ്രദർ എബിൻ അലക്സ് താന് അടുത്ത വാർഷിപ്പിന് നേതൃത്വം നൽകും. തന്നോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മെ മനുഷ്യരാരും കണ്ടില്ലെങ്കിലും നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും നമ്മൾ പാടുന്നതും നമ്മുടെ ഹൃദയവും നന്നായി അറിയുന്ന കർത്താവ്, സർവജ്ഞാനിയും സർവശക്തനുമായവൻ നമ്മെ കാണുന്നു. അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ എബിൻ അലക്സിനെ അതെ ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ആയുസിൽ നമുക്കൊരു അവസരം കൂടെ തന്ന സർവശക്തനായ കർത്താവിന് മഹത്വം കരയേറ്റാം. ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്ന കർത്തദാസന്മാർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുതായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നവർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും അനുഗ്രഹമാകുവാൻ, ഒരു പുതിയ ശക്തി പ്രാപിക്കുവാൻ, ഒരു പുതുക്കത്തിൻ്റെ ആത്മാവിൻ്റെ അനുഭവത്താൽ നിറയുവാൻ നമ്മൾ ഓരോരുത്തരെയും ഒരു നിമിഷം ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവേ,
ഇന്ന് ഞങ്ങൾ വെറുതെ ഞങ്ങൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കളയുക എന്നുള്ളതല്ലപ്പ, മറിച്ച് അങ്ങയുടെ ശക്തിയാൽ അങ്ങയെ സ്തുതിക്കുവാൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങൾ റീചാർജ് ആയി റിന്യൂ ചെയ്ത് ഞങ്ങൾ കടന്നു പോകുവാൻ, അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവുമാകുവാൻ കർത്താവെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ അല്പനേരം ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവിനെ മഹത്വപ്പെടുത്തി തുടങ്ങാമോ? കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. പിതാവെ, സകല പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ കർത്താവെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പിതാവെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടെ നമ്മുടെ പ്രത്യാശ കർത്താവ് ഈ ലോകത്തിലെ എന്തെങ്കിലും നേടുന്നതോ ഈ ലോകത്തിലെ എന്തെങ്കിലും കരസ്ഥമാക്കുന്നതോ അല്ല, മറിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ വല്ലവിധേനയും എത്തിച്ചേരുക, അനേകരെ ആ രാജ്യത്തിലേക്ക് ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ പ്രത്യാശയോടെ എന്നോട് ചേർന്ന് ചില ഗാനങ്ങൾ പാടുമ്പോൾ മറ്റെല്ലാ ചിന്തകളും ഒന്ന് അല്പനേരത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് കർത്താവെ ഞങ്ങളുടെ ഫോക്കസ് അങ്ങയിലാകുകയാണപ്പാ. ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയിക്കുന്നു കർത്താവെ, അങ്ങയെ മാത്രം നോക്കി ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കൃപ ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ഒരു നിമിഷം ഒന്ന് കർത്താവിനെ ആഴ്ത്തി മഹത്വപ്പെടുത്താൻ കഴിയുമോ? കർത്താവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവേ, സകല പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടെന്ന് ഒന്ന് അല്പനേരം ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? എന്നോട്ടും തികച്ചു സ്വർഗേ വിരുദീനായി ലോകേ ഞാൻ എന്നോട്ടും തികച്ചു സ്വർഗേ വിരുദീനായി പാടാമോ? ദൂതസംഗമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്ര വസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാള കാണ്മാനാശയ കാത്തിരുന്ന എൻ്റെ പ്രിയനെ അപ്രത്യാശയോടെ, ഏറെ നാള കാണ്മാനാശയ കാത്തിരുന്ന എൻ്റെ പ്രിയനെ ജസോടെ കാണുന്ന നേരം തീരുമാടണങ്ങിടുമേ, തേജസോടെ കാണുന്ന നേരം തീരുമാടണങ്ങിടുമേ, സംഗമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്ര വസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്ര
സന്തോഷത്തോടായിരിക്കുന്നു കരങ്ങളെ ഉയർത്തിയൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ. കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശ അതാണ് ഞങ്ങൾ പാടിയ വാക്കുകൾ പോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിച്ച് അനുദിനവും ഞങ്ങൾ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ കർത്താവെ അങ്ങയുടെ കൃപ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ തരണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് കരങ്ങളെ തട്ടിപ്പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവെ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, നിന്റെ അഭിഷേകം എന്നെ മേൽ പകരണമേ, തിരുശക്തി എന്നെ മേൽ നിറവേറുവാൻ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞാരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി പാടുമ്പോൾ കർത്താവെ ദൈവസാന്നിധ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ അവിടുന്ന് സഹായിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി കർത്താവെ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. ീറ്റല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ട
ഇതല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ചെറുപടമോ മുട്ടോളം പോരാശക്തി, അരയോളം പോരാശക്തി, മുട്ടോളം പോരാശക്തി, അരയോളം പോരാശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. മായാലോക ഇമ്പങ്ങൾ തേജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മായാലോക ഇമ്പങ്ങൾ തേജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. എല്ലാ കയ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടട്ടെ. മായാലോക ഇമ്പങ്ങൾ തേജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മായാലോക ഇമ്പങ്ങൾ തേജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മുട്ടോളം പോരാ, മുട്ടോളം പോരാ ശക്തി, ആമേൻ. അരയോളം പോരാ ശക്തി, ഇരുവരശ്ശേരെ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. കാന്തൻ വരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. കാന്തൻ വരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തനായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തണമേ. അന്ത്യത്തോളം വിശ്വസ്തരായി ജീവിച്ചിടാൻ തിരുപാതയിൽ നടത്തിടണേ. മുട്ടോളം പോരാശക്തി, വരശ്ശേരെ. അരയോളം പോരാശക്തി, മുട്ടോളം പോരാശക്തി, ആമേൻ. അരയോളം പോരാശക്തി, ീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമേ, ഞാനിന്നു മോദമായ
ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായത്തെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ഞാനവനുള്ളം കയ്യിലിരിക്കയാ ആരുമില്ലേ നീക്കു ദോഷം ചെയ്യുവാൻ അവൻ ഞാനവനുള്ളം കയ്യിലിരിക്കയാ ആരുമില്ലേ നീക്കു ദോഷം ചെയ്യുവാൻ ഇന്ന് എനിക്കു വന്നു നേരിടുന്നതെല്ലാം ഇന്ന് എനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഹീതമാണെന്നു ഞാൻ അറിയുന്നു സംഹീതമാണെന്നു ഞാൻ അറിയുന്നു എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഇവരക്ഷരേതിരെ ശക്തമായ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യങ്ങൾ മറന്നുകൊണ്ട് കർത്താവിനെ അല്പനേരം ഒന്ന് ആരാധിച്ചാട്ടെ ദൈവത്തിന്റെ ശക്തിയാൽ ആത്മാവിന്റെ ശക്തിയാൽ കർത്താവേ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരു കോറസും കൂടെ നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിവാൻ കർത്താവ് സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ ഒരു സമർപ്പണത്തോടെ കർത്താവേ ദൈവവചനത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകുമ്പോൾ കർത്താവേ ഒരു സമർപ്പണത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന പച്ചാ ഞങ്ങളോട് കർത്താവെ മനസ്സലിയണപ്പാ ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുഷീണൻ കുരുടൻ സർവവും and
സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അങ്ങയുടെ പാദാന്തിയിലായിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടെ ദാസന്മാരെ അതിനുവേണ്ടി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും അവസ്ഥകളും അറിഞ്ഞ് അവിടുന്ന് പ്രവർത്തിക്കണമേ. കർത്താവെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ആയിരുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ മീറ്റിംഗ് കൂടി വരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നതുകൊണ്ട് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് അവിടുന്ന് കാരണമായി തീരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് മാത്രം കാരണമായി തീരേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന്. അതെ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു കർത്താവിനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ യേശു കർത്താവ് മാത്രം ഉയർത്തപ്പെടുവാനായിട്ട് നമ്മുടെ പാട്ട്, പ്രാർത്ഥന, ആരാധന, ദൈവവചന ശുശ്രൂഷയിൽ യേശു കർത്താവ് മാത്രം ഉയർത്തപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബഹുഭൂരിപക്ഷം ദൈവദാസന്മാരും ദൈവമക്കളുമായി ഇത്രയും പേര് ഒരുമിച്ച് കൂടി വന്നല്ലോ. ദൈവത്തിന്റെ വചനം ശക്തിയോടെ ഘോഷിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ ദൈവം ഉപയോഗിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ ദൈവം ശുശ്രൂഷിപ്പാൻ ദൈവം അവരെ ശക്തിപ്പെടുത്തേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അത് കേൾവിക്കാരായ പ്രിയപ്പെട്ടവര് ശമുൽ ബാലൻ പറഞ്ഞതുപോലെ അടിയൻ ഇതാ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ഡി ജോഷ സാറ് ദീർഘാവർഷം കർത്താവിന്റെ വേല ഏറ്റവും താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന വ്യത്യസ്ത നിലകളിൽ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനെ ഈ രാത്രി ശക്തിയോടെ ദൈവം ഉപയോഗിക്കേണ്ടതിന് നമുക്കാവശ്യമായത് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം കൃത്യമായി കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപചര്യ അംബാസി ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ, ഇന്ന് രാത്രിയും ദൈവം സഹായിക്കേണ്ടതിനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കരുണയ്ക്കായി അപേക്ഷിക്കാം. കർത്താവിന്റെ ആ മൃദുലമായ സ്വരം, ഇമ്പമായ സ്വരം, തികവുള്ള സ്വരം നമ്മെ ശക്തിപ്പെടുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ആ ദൈവശബ്ദം കേട്ട് പുതുബലത്തോടെ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത, പ്രാപിച്ചിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തേണ്ടതിന് ഈ രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ശാമുവേൽ ഇപ്പോൾ ശബ്ദമുയർത്തി മൈക്ക് ഓൺ ചെയ്ത് പ്രാർത്ഥിക്കും. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കൊണ്ട് നമുക്ക് മൈക്ക് എല്ലാവർക്കും ഓൺ ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രി നമ്മെ അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചാണ്. ആ ദൈവദാസൻ ഇല്ലെങ്കിൽ ഏലിയാസ് പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ ഈ സന്ധ്യായാമത്തിങ്കൾ കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അങ്ങയുടെ ദാസിദാസന്മാരാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് ദൈവവചനം ശ്രദ്ധിപ്പാൻ നൽകുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവേ ഈ വിശേഷാധികാരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അർപ്പിക്കുന്നു നാഥ. അല്പസമയം വിവിധയിടങ്ങളിൽ നിന്ന് അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ കർത്താവെ അങ്ങ് തണുപ്പിക്കുന്ന, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ഞങ്ങളെ ആനന്ദിപ്പിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു നാഥ. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളർന്നു പോകാതെ പതരാതെ നിൽപ്പാൻ അങ്ങ് ഞങ്ങളെ ഇന്നും കർത്താവെ വ്യത്യസ്ത നിലയിൽ ഞങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ് നാഥ. കർത്താവേ അങ്ങയുടെ ദാസന്മാരെ, കർത്താവ് ഞങ്ങളുടെ ദാസന്മാരെ ഇന്ന് ശക്തമായി ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഉപയോഗിക്കണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ഡി ജോസോ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ.
കർത്താവെ എത്രത്തോളം ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. തന്റെ അനുഭവങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുവാൻ, ഞങ്ങളുടെ നാളുകൾ ഞങ്ങൾക്കത് അനുഭവം, ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് അനുഗ്രഹമാകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. ബൗചരം ബാസിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസന്മാരെ കർത്താവ് ഇന്ന് ശക്തമായി ഞങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ ആവശ്യപ്പെടുന്ന, ഞങ്ങളുടെ ആഞ്ച പോലെ, ഞങ്ങളുടെ വാഞ്ച പോലെ അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് പ്രയോജനപ്പെടുത്തക്കണം, ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് ശക്തമായി കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരെയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഏവർക്കും പ്രയോജനം ചെയ്യത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ഒരു വെളിപ്പാട് അങ്ങയുടെ ദാസന്മാരിൽ നിന്ന് അയക്കണമേ നാഥ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ നാഥ. സമ്പൂർണമായിട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഞാന് മുഖവരകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നെറ്റിന്റെ പ്രശ്നം ഇല്ലെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാനായിട്ട് കഴിയും. അത് കർത്താവിന്റെ ദാസന്മാർക്ക് ചിലരെങ്കിലും കണ്ട് സംസാരിക്കാൻ കഴിയുമല്ലോ, അത് നന്നായിരിക്കും. നിങ്ങളുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ മനസ്സിലാക്കാനും കഴിയും, അത് നന്നായിരിക്കുമെന്ന് പ്രത്യേകം ഓർപ്പിക്കും. അത് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാനായിട്ട് കർത്താവിന്റെ ദാസൻ ഷിനു തോമസ് തന്നോട് ചേർന്ന് പാസ്റ്റർ ബാബു ചെറിയാൻ ഈ പ്രിയപ്പെട്ടവരൊക്കെ കൂടെ ഇങ്ങനെ ഒരു ക്രമീകരണത്തിന് ഒരുക്കിയല്ലോ. ദൈവം കൊടുത്ത നിയോഗത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് ബാബേൽ പ്രവാസത്തിൽ അടിമകളായി കിടന്ന ജനത്തെ വിടുവിക്കുവാനായിട്ട് ഒരു കോരശന്റെ മനസ്സ് ദൈവം ഉണർത്തി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അത് ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ചിലരുടെ മനസ്സ് ഉണർത്തി ഒരു പുറപ്പാടിന്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരു പുറപ്പാടിന് ചിലരെ കർത്താവ് ഒരുക്കുന്നതിന് കാണുവാൻ ഈ മീറ്റിംഗിൽ സഹായിക്കുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ദൈവം അതിനിടയാക്കട്ടെ എന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട്, അത് ഇസ്രായേലിൽ നിന്ന്, കാനഡയിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നല്ലോ. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്വാഗതവും വന്ദനവും പ്രത്യേകാൽ ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരായ ഡോക്ടർ ഡി ജോഷുവ സാറും പാസ്റ്റർ ബാബു ചെറിയാൻ സാറും ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കാനിടയായിത്തീരും. ഇരുവരും ഏറ്റവും താഴെ തട്ടിൽ നിന്ന് കർത്താവിന്റെ വേല ചെയ്ത് ഇത് വളരെ വർഷങ്ങളായിട്ട് അത് ദൈവസന്നിധിയിൽ നിന്ന ദൈവദാസന്മാരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രോഗ്രാം ഒന്നുകൂടെ പറയാം. ആരംഭത്തിൽ ജോഷുവ സാറ് 1 മണിക്കൂർ സമയം നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ എബിൻ അറക്സ് ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടും, നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ സാറ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇടയ്ക്ക് റീഡിങ് അല്ലെങ്കിൽ അനൗൺസ്മെന്റോ ഉണ്ടാകത്തില്ല. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. രണ്ട് ദൈവദാസന്മാരെയും ഓർത്ത് വളരെ അറിയപ്പെടുന്ന, വളരെ പ്രയോജനപ്പെടുന്ന, ഒരുപാട് പേരെ എൻകറേജ് ചെയ്തിട്ടുള്ള, ഒരുപാട് പേരെ കർത്താവിന്റെ വേലയ്ക്ക് അത് ഇറക്കിയിട്ടുള്ള ആ കർത്താവിന്റെ ദാസന്മാര്, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടുപേരുടെയും വ്യക്തി എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ സ്വാധീനിച്ച രണ്ട് പരാമർശം ഞാൻ ഉറപ്പിച്ചിട്ട് അവരെ മീറ്റിങ്ങിനായി, ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ഇന്നേക്ക് 30 വർഷത്തോളം 29 വർഷത്തിനപ്പുറം എന്നെ ബൈസ്കൂളിൽ പഠിപ്പിച്ചതാണ് പ്രിയ ബാബു ചെറിയാൻ സാറ്. ഞാന് പഠനം നിർത്തി, സുവിശേഷവേല നിർത്തി, വീട്ടിലിരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ബാഹ്യമായി ജോലി ചെയ്യാൻ തീരുമാനിച്ച ചില ദിവസങ്ങളുണ്ടായിരുന്നു. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, അതൊന്നും ഉറപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ആ സമയത്ത് കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു വാചകമാണ്, ആരായിരുന്നു എന്ന് നോക്കാതെ ആരാക്കി തീർക്കാൻ കഴിയുമെന്ന് അറിഞ്ഞവനാ വിളിച്ചതെന്ന്. ആ പദം 30 വർഷമായിട്ടും എൻ്റെ ഉള്ളിൽ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരായിരുന്നു എന്ന് നോക്കാതെ ആരാക്കി തീർക്കാൻ കഴിഞ്ഞ കർത്താവ് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം ജോഷുവ സാറാണ്. ജോഷുവ സാറ് 28 കൊല്ലം മുമ്പ് ഒരു ക്യാമ്പിന് വന്ന് സംസാരിച്ച്, ഒരു ICP ക്യാമ്പ് കഴിഞ്ഞ് കർത്താവിന്റെ വേലക്കാരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സിമ്പതി വിചാരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് ആരെ എടുക്കരുത്, സിമ്പതി വിചാരിച്ച് കല്യാണം കഴിക്കരുത്, വേണമെങ്കിൽ അന്ന് 10,000 രൂപ കൊടുത്തോ,
പക്ഷെ സിമ്പതിയുടെ പേരിൽ ഇത് ചെയ്യരുതെന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാരംഭത്തിൽ ജോഷുവ സാറ് ദൈവത്തിനെ സംസാരിക്കും, കർത്താവിന്റെ ദാസൻ എബിൻ ഒരു പാട്ടുപാടും, അതിനുശേഷം ബാബു ചെറിയാൻ പാസ്റ്റർ അതെ ദൈവത്തിനെ സംസാരിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസന്മാരെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. ഈ സമ്മേളനം ഒരു പ്രത്യേക സമ്മേളനമായിട്ട് ഞാൻ കാണുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഈ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന പ്രിയ പാസ്റ്റർ ഷാജി അവർകൾ, അതുപോലെ ഈ മീറ്റിങ്ങിനെ ആദ്യമായിട്ട് ക്ഷണിച്ചത് അബിൻ അലക്സ് ആണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് പാസ്റ്റർ ബാബുചെറിയൻ അവർകൾ എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കുകയും ഈ മീറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയും ഒക്കെ ചെയ്തു. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാം, ഫേവറേറ്റായ പാസ്റ്ററാണ് ബാബു ചെറിയാൻ പാസ്റ്റർ. വർഷങ്ങളായി ഞങ്ങൾ പരസ്പരം കാണുകയും ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മിക്കവാറുള്ള എല്ലാ പ്രസംഗവും ഈ പൗർഷ്യം വരുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനും എൻ്റെ ഭാര്യ കേൾക്കുന്നുണ്ട്. ഇന്ന് അതുകൊണ്ട് നല്ല ഒരു സദ്യ നമുക്കുണ്ടാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എൻ്റെ മുമ്പിരിക്കുന്ന പലരെയും ഒരുപക്ഷെ ഞാൻ ഓർക്കാത്തായിരിക്കാം, പലരെയും ഷാജി പാസ്റ്റർ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പരസ്പരം അറിയുന്നു, എന്നെ അറിയുന്ന പലരും കണ്ടിരിക്കും. പക്ഷേ ഹൈദരാബാദിലെ ജോർജ് കുട്ടി സാറുടെ ഇപ്പുണ്ടത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഈ നല്ല മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു ദൈവദാസനാണ്. കൂടുതൽ ഇൻട്രഡക്ഷൻ പറഞ്ഞ് ഞാൻ കളയുന്നില്ല. എൻ്റെ ഒരു മണി പ്രസംഗം അല്ലെങ്കിൽ ദൈവോദയ ശുശ്രൂഷ ഞാൻ എപ്പോഴും വിലയേറിയതായിട്ട് കാണുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകനാണ്, എന്നാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ദൈവവചനം പ്രസംഗിക്കുന്നതാണ്, ദൈവവചനം പങ്കിടുന്നതാണ്. അത് ഒരാൾ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ഇത് ഭയങ്കര സന്തോഷം പകരുന്ന കാര്യമാണ്. ഒരു ദിവസം നല്ലപോലെ ഒരുങ്ങിയിട്ടാണ് സാറിനെ ഞാൻ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു സ്വത്വം. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, പാസ്റ്റർമാരോട് സംസാരിക്കുന്നത് അതിനേക്കാൾ ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ എനിക്ക് അവസരം കിട്ടാറുണ്ട് പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിക്കാൻ, കാരണം അവരെ എങ്ങനെ കൈ കിട്ടത്തില്ല, എളുപ്പമൊന്നും, കാരണം അവർ വലിയ ആളുകളാണല്ലോ. അവർ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് മിടുക്കരായി വന്നിരിക്കുന്നത് അവരെ ചിലപ്പം എളുപ്പമൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാ, അവര് നമ്മൾ പറയുന്നത് കേൾക്കുവാൻ എപ്പോഴും തയ്യാറാകത്തില്ല, അവർ തയ്യാറാകാൻ സോ ബിസി. അതുകൊണ്ട് കിട്ടുന്ന അവസരം ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഒരു പാസ്റ്ററിനെ സ്വാധീനിക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രത്തെയാണ് സ്വാധീനിക്കുന്നത്. ക്ലൗഡ് എന്ന് പറഞ്ഞ ദൈവദാസൻ ഒരിക്കൽ പുനലിൽ വെച്ചൊരു വാചകം പറഞ്ഞു, അത് എന്നും ഞാൻ ഓർക്കും. എ പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ, ഞാൻ എന്നോട് ഒരു അഡ്ജക്റ്റീവ് കൂടി ചേർക്കുകയാണ്, എ ട്രൂ പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ ഇസ് എ ഗ്രേറ്റ് ഫോഴ്സ് ഓൺ എർത്ത്. ഭൂമിയിൽ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ഒരു പെന്റിക്കോസ്റ്റ് പാസ്റ്റർ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുട്ടോളമല്ല അരയോളമല്ല നീതി തുടിക്കുന്ന അനുഭവം സ്പിരിറ്റ് ഫിൽഡായ ഒരു പാസ്റ്റർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കുന്ന ഒരു പാസ്റ്റർ എന്ന് പറയുന്നത്, അവർ പ്രസംഗിക്കണമെന്നില്ല, അവർ ഭൂമിയിൽ ആയിരിക്കുന്നത് തന്നെ ഒരു വലിയ പ്രിവിലേജാണ് നമുക്ക്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഞാൻ പറഞ്ഞോട്ടെ, പണ്ട് നമ്മുടെ സാധു സുന്ദർ സിംഗ് ഒരിക്കലും മാരാമണി പറഞ്ഞത്, കേരളത്തിലെ മനുഷ്യര് ഒരു ഉറങ്ങുന്ന സമൂഹമാണ്, പ്രത്യേകിച്ച് അദ്ദേഹം കേരളത്തിൽ അന്ന് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മളിൽ ഭയങ്കര പൊട്ടൻഷ്യൽ പവർ നമ്മളിലുണ്ട്, അത് റിലീസ് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 7:20 തുടങ്ങിയത്,
8:20 വരെ എനിക്ക് സമയം തന്നിട്ടുണ്ട് പക്ഷേ പാസ്റ്റർ ബൗച്ചറിയൻ പാസ്റ്റർ സമയം വേണമല്ലോ ഇനിവേ ഞാൻ ആകുന്നതും സമയത്തിനുള്ളിൽ അതിന് മുമ്പ് നിർത്താൻ ശ്രമിക്കാം അപ്പോൾ ഒരു വാക്യം ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് ഒരു പൗലോസിൻ്റെ മാനിഫെസ്റ്റോ ആയിരുന്നു അതിൻ്റെ ലക്ഷ്യമായിരുന്നു നമുക്കെല്ലാം തിരഞ്ഞെടുക്കാവുന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ മെമ്മറബിൾ പ്രസംഗമാണ് ആസയിൽ ഒരു ഫേവറൽ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം പറയുന്ന വാചകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 20:24 അപ്പോസ്തല പ്രവൃത്തികൾ 20:24 എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല പ്രാണനെ വിലയേറിയ എണ്ണുന്നില്ലെങ്കിൽ എൻ്റെ എസ്റ്റേറ്റും എൻ്റെ വീടും എൻ്റെ ഡിഗ്രിയും ഒന്നും വിലയേറിയ എണ്ണുന്നില്ലെന്നർത്ഥം എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും എനിക്കൊരു ഓട്ടം ഉണ്ട് ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കും ഞാൻ ആ വാക്യത്തെ കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെക്കാൾ മനോഹരമായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നു പക്ഷെ ആ വാക്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തുടർന്നുള്ള ചിന്തകൾ എന്നോട് ചേർന്ന് ചിന്തിക്കാം ഞാൻ കേട്ടിട്ടുള്ള ഒരു കൊട്ടേഷൻ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നോ റിവർ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ് സോഴ്സ് ഒരു നദിയും അതെവിടെ നിന്ന് ആരംഭിച്ചോ ആ സോഴ്സ് ആ ഉത്ഭവസ്ഥാനത്തെക്കാൾ വലുതായിരിക്കുകയില്ല ഗംഭീരമായിരിക്കുകയില്ല കുറച്ചുകൂടി പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സിന്ധു നദി ഗംഗാ നദി ബ്രഹ്മപുത്ര എസ്പെഷ്യലി മൂന്ന് നദികൾ ഞാൻ മൂന്ന് നദികളും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത് രണ്ടെണ്ണം എപ്പോഴും കാണാറുണ്ട് ബ്രഹ്മപുത്രയും ഗംഗയും ഒരുവിധം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാൽ സിന്ധു ഒരിക്കലേ കണ്ടിട്ടുള്ളൂ കാശ്മീരിലെ സോണമാർക്കടുത്ത് വെച്ച് സിന്ധു നദി കണ്ടു അപ്പൊ ഈ മൂന്ന് നദികളും സാധാരണ വറ്റി പോകത്തില്ല എപ്പോഴും വെള്ളമാണ് ഗംഗ നദി നിങ്ങൾ പലരും കണ്ടു കാണുമല്ലോ ഭയങ്കര ബ്രഹ്മപുത്രയാണെങ്കിൽ സമുദ്രം പോലും ഇടയ്ക്കുകയാണ് ഞാൻ വേറൊരു ആശയം പറയാനാണ് പറഞ്ഞത് എന്നാൽ നമ്മൾ ഡൽഹിയിലോട്ടൊക്കെ പോകുമ്പം മദ്രാസിൽ കഴിഞ്ഞ് അങ്ങോട്ട് ആന്ധ്രയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു നദി കാണും കാവേരി വേറെ അങ്ങനത്തെ നദികളുണ്ട് പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞാൻ കണ്ട കാര്യം പറയാണ് കാവേരി മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ അത് കവിഞ്ഞൊഴുകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ വേനൽക്കാലത്ത് പോകുമ്പോൾ നമ്മുടെ പിള്ളേർ കൊച്ചു പിള്ളേർ അവിടെ നിന്ന് ഗോലി കളിക്കുന്നതാണ് നദിയുടെ നടുക്ക് കാരണം വെള്ളമില്ല പാസ്റ്റർമാരായ നമുക്ക് ഇതൊരു പാഠമാണ് നമ്മുടെ സോഴ്സ് ഹിമാലയമായിരിക്കണം നമ്മുടെ സോഴ്സ് നിറവ് ദൈവത്തിൻ്റെ നിറവ് തന്നെ ആയിരിക്കണം ദൈവത്തിൻ്റെ നിറവാണ് നമ്മുടെ സോഴ്സ് എങ്കിൽ ബുക്കുകളോ ബൈബിൾ കോളേജിലെ ഡിഗ്രികളോ എക്സെട്ര എക്സെട്ര പണമോ ഡോളറോ ഒന്നുമല്ല നമ്മുടെ സോഴ്സ് ദൈവം തന്നെ ആണെങ്കിൽ എനിക്ക് എൻ്റെ സോഴ്സ് ഇന്നും അന്നും ഇന്നും 60 ദൈവമാണ് അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് ഷാജി പാസ്റ്റർ പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ താഴ്ച എന്ന് ഉയർന്ന മനുഷ്യനാണെന്ന് അതെ നമ്മുടെ ഉയർച്ചയുടെ രഹസ്യം നമ്മുടെ സോഴ്സാണ് ഹിമാലയം പോലെ നിറഞ്ഞ ഒരു അനുഭവം ദൈവത്തിൻ്റെ ആ നിറവ് FSA പറഞ്ഞു ദൈവത്തിൻ്റെ മുഴുവൻ നിറവും നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി നമ്മളൊരു നദിയായി ഒഴുകുവാൻ ഗംഗയെ പോലെ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര പോലെ അല്ലെങ്കിൽ സിന്ധു നദി പോലെ ഒഴുകുന്ന ഒരനുഭവം നിങ്ങൾ വേറൊന്നതിനെ കുറിച്ച് വ്യാഖ്യാനിക്കണ്ട പാട്ടുകാരൻ പാടുന്ന പോലെ അതെ നീന്തി തുടിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ മൂന്ന് കാര്യം ഉണ്ടായിരിക്കണം ഞാൻ അനേകം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയണം ഒന്ന് ക്യാരക്ടർ സ്വഭാവം വിശുദ്ധി സത്യസന്ധത വിശ്വസ്തത താഴ്മ സ്നേഹം ഇതൊക്കെയാണ് പുറം ജാതികൾക്ക് മനസ്സിലാകുന്ന ഗോസ്പൽ മനസ്സിലാകുന്ന ഭാഷ ഫ്രാൻസിസ് അസീസി അദ്ദേഹം കത്തോലിക്കരുടെ ഒരു പുണ്യപുരുഷനായിട്ടാണ് കാണുന്നതെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹം ഒത്തിരിയധികം
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ ഉദ്ധരണികളും അദ്ദേഹത്തിന്റെ ജീവിതവും എനിക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ട്. ആറാം ക്ലാസ്സിൽ നോൺ ഡീറ്റെയിൽഡ് ബുക്കായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അന്ന് മുതലേ ഫ്രാൻസിസ് അസീസി ഒരഹരമാണ്. അതേപോലെ ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യൂസ് വേർഡ്സ്. സുവിശേഷം എപ്പോഴും പ്രസംഗിക്കുക, അത്യാവശ്യമെങ്കിൽ വാക്കുകൾ. നമ്മള് വാക്കുകൾക്ക് വേണ്ടി തപ്പുന്നവരാണ്. നല്ല വാക്കുകൾ, നല്ല സാഹിത്യ ഭാഷയിലൊക്കെ വാക്ധോരണിയോടുകൂടി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ലതാണ്. നല്ലപോലെ പ്രസംഗിക്കാൻ കഴിവുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. നല്ല വോക്കൽ സിസ്റ്റം, ചില ഭാഷമാരുടെ വോക്കൽ സിസ്റ്റം വളരെ പ്രായം കൂടിയാലും നന്നായിരിക്കും, അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ വോക്കൽ സിസ്റ്റത്തിലൂടെ പ്രവഹിക്കുന്ന പ്രസംഗത്തിന്റെ ചാതുര്യത്തെക്കാൾ എല്ലാം ഉപരിയായി നമ്മളെന്ന വ്യക്തിത്വമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാകും. അപ്പൊ നമ്മുടെ ജീവിതം ഒരു സന്ദേശം. നമ്മൾ പെന്തിക്കോസ്റ്റ് ഐ പി സി ആയാലും, കസർഗോഡ് ആയാലും, എ ജി ആയാലും, ഷാരോൺ ആയാലും, ഇൻഡിപെൻഡൻസ് ജസ്റ്റിസ് ആയാലും ശരി, ഇത് വളരെ പ്രധാനം. ക്യാരക്ടർ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം നല്ലപോലെ ചിന്തിക്കാൻ കഴിവുള്ളതാണ്. പ്രിയപ്പെട്ട, എന്ത് വില കൊടുത്ത് നമ്മുടെ ക്യാരക്ടർ സൂക്ഷിക്കും? എം എ എന്നോ പി എച്ച് ഡി എന്നോ എം ഡി എച്ച് എന്നോ ഡബിൾ ഡോക്ടറേറ്റോ ട്രിപ്പിൾ ഡോക്ടറേറ്റോ അതൊന്നും വില പോകയില്ല. എനിക്ക് ഒരുവിധപ്പെട്ട ഡിഗ്രിയൊക്കെ ഉള്ള വയ്ക്കുക, അതുകൊണ്ടറിയാം അതൊന്നും ഒരു വിലയും പോകത്തില്ല. ജീവിതത്തിന്റെ പരിമിത യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ക്രിസ്തുവായിട്ടുള്ള ആ ഇന്റിമസി, കർത്താവുമായിട്ടുള്ള ബന്ധവും, കർത്താവ് നിന്ന് പ്രാപിക്കുന്ന കൃപയല്ലാതെ വേറെ ഒന്നും വില പോകില്ല. എന്തിനു പറയാം, നമ്മുടെ സ്വന്തം ഭാര്യയായിട്ട് ജീവിക്കാൻ ഈ ഡിഗ്രി വല്ലതും സഹായിക്കൂ? ദീർഘക്ഷമ വേണം, ഭാര്യമാർക്കും ഭർത്താക്കന്മാരും ജീവിക്കാൻ ദീർഘക്ഷമ വേണം. പാസ്റ്റർ ആൻഡ് ഫാമിലിയെ കുറിച്ച് രണ്ടു മൂന്ന് വാചകം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുട്ടി ആദ്യം തന്നെ പറയട്ടെ, ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം ചില രഹസ്യങ്ങളിൽ ഞാൻ മറക്കാത്ത ഒരു രഹസ്യം ഇതാണ്, ദീർഘക്ഷമയി പി എച്ച് ഡി ഉണ്ടായി. വിവാഹജീവിതത്തിന്റെ ആരംഭത്തിലൊക്കെ അണി മൂന്നിൻ്റെയൊക്കെ സമയത്തൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കാം, പക്ഷെ കുറെ കാണാൻ കഴിയുമ്പോൾ ഒരു മിഡിലാകുമ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പഴയ ആ സ്വീറ്റ്നെസ് കുറയാം. അപ്പോഴും ദീർഘക്ഷമയോടുകൂടി ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനും ഒക്കെ കഴിയുന്നെങ്കിൽ കുടുംബജീവിതം ഭൂമിയിലെ സ്വർഗമായി തീരുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ക്യാരക്ടർ, ഞാൻ എൻ്റെ മെസ്സേജ്, ഈ മെസ്സേജ് എനിക്കും കൂടി ഞാൻ പറയാം. അടുത്തത് കണ്ടന്റ് ആൻഡ് കൺവിക്ഷൻ. കണ്ടന്റ് ഉണ്ടായി, ദൈവദാസന്മാരോടാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. ഓരോ ഭാര്യമാരും ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ ഭർത്താക്കന്മാര് പ്രസംഗിക്കുമ്പോൾ കണ്ടന്റ് ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ പാസ്റ്റർമാരെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ കാമ്പുണ്ടായിരിക്കണം. സമയമെടുത്ത് ഈ 66 ബുക്കും പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി ബുക്കുകൾ സെക്കൻഡറിയാണ്. എൻ്റെ ജീവിതത്തിലെ ഈ ഐ സി പി എഫിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒത്തിരി സമയം യാത്രയ്ക്കും ഒത്തിരി സമയം ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബുക്കുകളൊക്കെ വായിച്ച് വായിച്ച് ബൈബിൾ വായിച്ച് കുറവായിരുന്നു ഞാൻ സമ്മതിക്കുകയാണ്. അതിൻ്റെ നഷ്ടം എനിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ കുറേ നാളുകളായി ഈ കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ വചനത്തിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുകയാണ്. ഓരോ ബുക്കുകളെ ഒരു 10-12 ബുക്ക് ഞാൻ ഇപ്പം പഠിപ്പിച്ച് എൻ്റെ സ്റ്റുഡൻസിനെ, കൊല്ലത്തുള്ള സ്റ്റുഡൻസിനെ. അതുപോലെ 66 ബുക്കും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ 66 ബുക്കിൽ നിന്നും പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിഞ്ഞു. എന്തൊരു ഭാഗ്യമെന്നറിയാൻ ബൈബിൾ പഠിപ്പിക്കുന്ന ബാബുചെറിയും പാസ്റ്ററൊക്കെ ബൈബിൾ പഠിപ്പിക്കുമെന്ന് ഞാൻ ഓർത്തത് ഭാഗ്യമാണ്. ഭൂമിയിൽ എന്തെല്ലാം നീ ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് ശുക്രനെ, ഇപ്പം ശുക്രനിൽ പോകാനുള്ള ശ്രമമൊക്കെയാണ് അമേരിക്ക ചെയ്യുന്നത്. ശുക്രനിൽ പോയതുകൊണ്ട് വലിയ കാര്യമില്ല, പോയില്ലെങ്കിൽ ഒരു ചുക്കും വരാൻ പോകില്ല. പക്ഷേ വചനം പഠിക്കുക, വചനം അറിയുക. അപ്പം പാസ്റ്റർമാർ നല്ലപോലെ വചനം, വചനം നല്ലപോലെ പറയുന്നത് ആര് പറഞ്ഞാൽ, ഈവൻ മൊത്തം നല്ലൊരു ദൈവദാസൻ പ്രസംഗിച്ചാലും സി എസ് സിയിൽ ഒരാൾ വചനം അതിൻ്റെ മധുരമേൽ പ്രസംഗിക്കുകയാണെങ്കിൽ തെറ്റുകൂടാതെ തന്നെയാണ്, അത് വലിയ കൃപ തന്നെയാണ്, അത് അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു പാസ് ഉണ്ടായിരിക്കുന്ന വേണം ക്യാരക്ടർ കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. പ്രസംഗിക്കുന്ന ആ വിഷയം അഴിച്ച് വിടിയല്ല,
തനിക്ക് അതിൽ ബോധ്യമുള്ള വ്യക്തിയായിരിക്കണം. മൂന്നാമത് കരിഷ്മ, കൃപാവര ശുശ്രൂഷ എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുമായിരിക്കണം. വിദ്യാഭ്യാസമൊക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടങ്ങളൊന്നാണ് കൃപാവര ശുശ്രൂഷകളെ ചിലപ്പോൾ അവഗണിക്കുന്നത്. ഞാനൊക്കെ പെന്തിക്കോസ്റ്റ് തൊട്ടായിരുന്നേ തന്നെ പെന്തിക്കോസ്റ്റ് കൂട്ടായ്മയിൽ വന്ന് അന്നൊക്കെ കൃപാവരങ്ങൾ എന്തോരം ദാഹവും വിശപ്പുമായിരുന്നു. എന്നാൽ പിന്നീട് പതുക്കെ പതുക്കെ അതില്ലെങ്കിലും ഒരു പെന്തിക്കോസ്റ്റുകാരനായിട്ടും ശുശ്രൂഷകനായിട്ടൊക്കെ ജീവിക്കാന്നുള്ള ചിന്തയൊക്കെ വന്നതുകൊണ്ടാണോ എന്ന് പിന്നെ അത്രത്തോളം ആഗ്രഹം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് കൃപാവര ശുശ്രൂഷ നമ്മൾ ചെയ്തേ മതിയാവും. കാരണം ദൈവം പല പല ദൈവം കോടിക്കണക്കിന് ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നവർ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന വിദേശ ദൈവമാണെന്നൊക്കെ പറയുന്നിടത്ത് സത്യ ദൈവം യേശുവാണെന്ന് തെളിയിക്കുവാൻ ചിലപ്പോൾ കൃപാവര ശുശ്രൂഷ വളരെ ആവശ്യമാണ്. നമ്മുടെ പേര് വലുതാകാനോ നമ്മുടെ പേര് ഗുഡ് ന്യൂസിലോ അല്ലെങ്കിൽ പവർ വിഷനിലൊക്കെ വരുന്ന വേണ്ടിയോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയോ കൃപാവര ശുശ്രൂഷ ചെയ്യരുത്, പകരം സഭയുടെ എഡിഫിക്കേഷൻ വേണ്ടി. അപ്പൊ ഈ മൂന്ന് കാര്യം നിങ്ങൾ മറക്കരുത്. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണ്. ക്യാരക്ടർ, കണ്ടന്റ്, കാമ്പുള്ള പ്രസംഗം. ചിലർ ഭയങ്കര ചാട്ടവും ഓട്ടവും എന്താ പറയുന്നത് കരാട്ട ശൈലി പ്രസംഗിക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവരങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കാം. പക്ഷെ ആകുന്നത് നല്ല ഡെപ്ത് ഉണ്ടെങ്കിൽ ഒരു സമാധാനമായിട്ട് പ്രസംഗിക്കുന്ന എൻ്റെ വിചാരം. ഒരുപാട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ പെന്തിക്കോസ്തുകാരാ, നമ്മൾ അല്പം ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്. വി ആർ എ നോയ്സി പീപ്പിൾ. അത് അതിൻ്റെതായ നന്മയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ബഹളം ഉണ്ടാക്കാൻ പ്രസംഗിച്ചാൽ ശാന്തമായിട്ട് നിന്ന് പ്രസംഗിച്ചാൽ ആത്മാവില്ലെന്ന് പറയുന്നവരുണ്ട്. അങ്ങനൊന്നും അല്ല, ആത്മാവ് വരുന്ന വരുമ്പോൾ ചാടി നിന്നിരിക്കും, കരാട്ട പോലൊക്കെ ചിലപ്പോൾ നടന്നു നിന്നിരിക്കും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ സ്റ്റഡിയായിട്ട് നിന്നും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ മൂന്ന് കാര്യം: ക്യാരക്ടർ, കണ്ടന്റ്, കരിസ്മ. ഞാൻ കരിസ്മയുടെ വിഷയം പറയുമ്പോൾ അടുത്ത ഒരു വാക്യം പറയുമ്പോൾ അത് ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കാം. ഞാൻ ഈ പഠിച്ചതെല്ലാം ഈ തിയോളജി എക്കണോമിക്സ് ആണ് എൻ്റെ സബ്ജക്ട്. അത് കഴിഞ്ഞ് തിയോളജി പഠിച്ചപ്പോൾ മിനിസ്ട്രി എന്ന വിഷയമാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അവിടെ ഒന്നും കിട്ടാത്തൊരു കാര്യം ഒരു ഒരു ദൈവദാസൻ എന്നാണ് മിനിസ്ട്രിയുടെ യഥാർത്ഥ മിനിസ്ട്രി എന്തുവാന്ന് എന്നോട് പറഞ്ഞ റായ്പൂരിൽ പാസ്റ്റർ പി എസ് ശ്യാമുവൽ എന്ന ദൈവദാസം ഉണ്ടായിരുന്നു. മരിച്ചുപോയി, നിങ്ങൾക്ക് പലർക്കും അറിയാം. അറിഞ്ഞുകൂടി ഞാൻ മനസ്സിലാക്കി തരാം. ലോകപ്രസിദ്ധനായ പ്രവാചകൻ നമ്മുടെ വാര്യാപരൻ യോനാച്ചന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, ജോഷുവ മിനിസ്ട്രി എന്നോ ഞാൻ പറയുന്നത്. അദ്ദേഹം ആണ്ടിൽ 10-41 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വിവാഹം കഴിക്കാത്ത ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ആയിരങ്ങൾ സ്ഥാനപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ശുശ്രൂഷ വ്യക്തിയാണ്. ആഭരണം പോലും വെടിപ്പിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിപ്പിച്ച് സ്ഥാനപ്പെടുന്ന ആളായിരുന്നു. ഭയങ്കര ആഭരണ വിരോധിയായിരുന്നു. എന്നോടും പറഞ്ഞു, ജോഷിക്കുന്ന ആഭരണ പ്രേമികളെ സ്നേഹിക്കുന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. എനിവേ, എനിക്ക് ആഭരണത്തോട് റിസർവേഷൻ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്? അതേ എന്നോട് മിനിസ്ട്രികളിൽ ഒന്നും അത്ര വ്യക്തമായിട്ട് ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു. നമുക്കറിയാവുന്ന കാര്യം, പക്ഷെ വളരെ ഗൗരവം നിങ്ങളെടുക്കണം. അപ്പൊ ഞാൻ അവസാനം കരിസ്മയെ കുറിച്ച് പറഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മത്തായി എഴുതിയ സുവിശേഷം 10:7 സുമനുടെ വാക്യങ്ങൾ വായിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വായിക്കാവോ? മത്തായി 10:7 ഇല്ല, ഞാൻ വായിക്കാം. വായിക്കാം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ. എന്ത് പറയുന്നു? ഇതാണ് ശുശ്രൂഷ. ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, വലിയ വില കൊടുക്കണം.
പക്ഷെ ഇതാണ് ഒരു 20-25 വർഷം മുമ്പാന്ന് തോന്നുന്നു ഞാനിത് മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. എല്ലാം സാധിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ അത് സാധിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ ഗോസ്പൽ എന്ന പാക്കേജിനകത്ത് ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഒരു അബദ്ധം കേരളത്തിൽ കുറെ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിലും പ്രത്യേകിച്ച് സാധാരണ കൊച്ചു കൊച്ചു കൺവെൻഷനിലൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ മാനസാന്തരം എന്ന വിഷയം, വീണ്ടും ജനനം എന്ന വിഷയം, രക്ഷിക്കപ്പെടുക എന്ന വിഷയം ആദ്യം നല്ല ശക്തിയായിട്ട് എംഫസൈസ് ചെയ്ത് ജനങ്ങളെ മുന്നോട്ട് വരാൻ വിളിക്കുന്ന രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ കുറച്ചുപേരെ വരത്തുള്ളായിരിക്കും. പ്രത്യേകിച്ച് ബന്ധുക്കോസ് യുവങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കുമല്ലോ പലരും, അതുകൊണ്ട് കുറച്ചുപേരെ വരത്തുള്ളൂ. പക്ഷെ അത് ഈ ക്രൗഡ് സിൻഡ്രോം വന്നതോടുകൂടി ആൾ കൂടുതൽ വരണമെന്നുള്ള ആഗ്രഹം വന്നതോടുകൂടി നല്ല അറിയപ്പെടുന്ന നിങ്ങൾക്ക് അറിയാവുന്നില്ല ദേവദാസപ്പമാരെ ഈ അവസാനം ആകുമ്പോ മാനസാന്തരല്ല വിളിക്കുന്നത്. ആ രോഹം ഉള്ളവരെല്ലാം മുന്നോട്ട് വന്നട്ടെ, കടഭാരമുള്ളവർ മുന്നോട്ട് വന്നട്ടെ, പിന്നെ എന്തുവാ വീട് ആവശ്യമുള്ളവർ അങ്ങനെ അങ്ങനെ പോലെയെല്ലാം വേണം. എന്തോ ഉള്ളവരുന്നു ആർക്കാ രോഗം ഇല്ലാത്ത, ആർക്കാ വീട് വേണ്ടാത്ത. പാസ്റ്ററിന് വലിയ സന്തോഷം. 100, 150, 200 പേരൊക്കെ, 1000 പേരുള്ള കൺവെൻഷനിൽ, 700 പേരുള്ള കൺവെൻഷനിൽ 10-200 പേര് മുന്നോട്ട് വരുന്നു. മറ്റേ 2 അല്ലെങ്കിൽ 3 പേര് ഏതൊരു യോഗം കഴിഞ്ഞും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം. മറ്റ് കരിസ്മാറ്റിക്കായ ശുശ്രൂഷകള്, ആത്മനിറവിന്റെ ശുശ്രൂഷ, അത്ഭുതങ്ങളും അടയാളം ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മുടെ അവിശ്വാസമാണ് അത് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ഇപ്പം ഇന്ന് രാത്രി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ട് ഞാൻ രോഗശാന്തി വരം പ്രാപിച്ചവരുണ്ട്, അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ പഠിച്ച ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവർ മാത്രമല്ല ആത്മാർത്ഥമുള്ളവരും സ്നേഹമുള്ളവരും വിശ്വാസമുള്ളവരും വേദനിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൈവച്ചും പ്രാർത്ഥിക്കുക. സൗഖ്യം ലഭിക്കാനാണ് സാധ്യത, ലഭിച്ചില്ലെങ്കിൽ നമുക്ക് പരാതിയില്ല. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ അവരെ വിളിച്ച് പറഞ്ഞുണ്ട്, സാറേ മോന്റെ പനി ടൈഫോയിഡാണോ പനിയാണോ എന്തോ പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാലും ഒത്തിരി സ്റ്റാർ വാല്യൂ ഉള്ളവർ പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിച്ചാലും അത് മാനഭാരത്തോടെയും വിശ്വാസത്തോടും ഉള്ള പ്രാർത്ഥനയാണെങ്കിലും ദൈവം തീർക്കാൻ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പാസ്റ്റർ ഉണ്ടായിരിക്കേണ്ട 3 ഗുണം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. സ്വഭാവശുദ്ധി, വചനത്തിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ്, കരിസ്മാറ്റിക് മിനിസ്ട്രി. ഇതൊരു ദൈവദാസൻ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി സമയമുണ്ടെന്ന് തോന്നുന്നു. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. അപ്പൊ നമ്മൾ ഈ പ്രസംഗം, നമ്മൾ കാൽവരിയൊക്കെ ഉയർത്തുമ്പോൾ ജനങ്ങൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നമ്മുടെ കഴിവുണ്ടോ, നമ്മുടെ വാക്യവൻ ധോരണിയുണ്ടോ, അല്ല, കർത്താവാണ് വില കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സൗജന്യമായ നമുക്ക് ദൂത് നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് സൗജന്യമായി തന്നെ അവർക്കുണ്ട്. ഞാൻ എൻ്റെ മറുവശം കൂടി പറയാം. ഒരിക്കലെ ഒരല്പ തമാശയം തോന്നുന്നെങ്കിലും നടന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇനി പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരിൽ നിന്ന്, ഒരു ദൈവദാസൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ല രോഗമായിരുന്നു, സൗഖ്യം പ്രാപിച്ചുവല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞതാണോ, പക്ഷെ പറഞ്ഞാ പറയുന്നത് കളിയാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്തോ. അദ്ദേഹം ചോദിച്ചു, ഈ രോഗം ആശുപത്രിയിൽ പോയി ചികിത്സ ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപയാവുന്നു? 50,000 രൂപ. അതിന് പകുതി എനിക്ക് തന്നുകൂടെ. നടന്നതായാലും നടന്നതല്ലെങ്കിലും ഈ ഒരു മനോഭാവം പലർക്കും ഉണ്ട്. ചിലപ്പോൾ എനിക്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.
അങ്ങോട്ട് ആഗ്രഹിക്കത്തില്ല, എങ്കിലും ഒരു പേഴ്സൻറ്റേജ് ഒന്നും കാണത്തില്ല. എന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടവരും ദൈവത്തിലേക്ക് ഇറങ്ങിയവരൊക്കെ ഒത്തിരി പേരുണ്ട്. ചിലർ ഓർക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വാർദ്ധക്യത്തിൽ ചിലരൊക്കെ അത് ഓർത്ത് അത് നന്ദി സൂചകമായി ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അത് ആഗ്രഹിക്കരുത്, അവർ തരികയോ തരാതിരിക്കും. ഞാൻ കാര്യങ്ങൾ തുറന്ന് പറയാം. കാരണം ഇന്ത്യയെ ഞാൻ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് പല ദൈവദാസന്മാരെ എനിക്കറിയാം. അവർ അതിൽ പലരും ഇപ്പോൾ പണത്തിൻ്റെ പുറകെയാണ്, വളരെ ദുഃഖമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് വരണമെന്ന് പറയാം. ഞാൻ അതിന് കാരണമുണ്ട്. ഒരു കാര്യം സൂക്ഷിച്ചിരുന്നെങ്കിൽ അങ്ങനെ ലഭിച്ചു സൗജന്യമായ കൊടുപ്പിൽ അപ്പൊ പ്രതീക്ഷ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ്. എന്നാൽ കൊരിന്ത്യർ, ഒന്ന് കൊരിന്ത്യർ 9-ാം അധ്യായത്തിലാണ്. ഒന്ന് കൊരിന്ത്യർ 9:9 പറയുന്നു. സമയമില്ലാത്തത് ഞാൻ വായിക്കുകയാണ്. ഏതാണ്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മെതിക്കുന്ന കാളയ്ക്ക് മുഖ കുട്ട കെട്ടരുത്. മെതിക്കുന്ന കാളയ്ക്ക്, അതായത് അധ്വാനിക്കുന്ന കാളയ്ക്ക്, അതിന് ആവശ്യമുള്ള ആഹാരം കൊടുക്കണം. ഫുൾ ടൈം മിനിസ്ട്രി അല്ലെങ്കിൽ പൂർണ്ണസമയം കർത്താവിൻ്റെ വേല ചെയ്യുന്ന വേറെ വരുമാനമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് ന്യായമായ ചൈത്വം, അതെ, നാം പണം കൊടുത്തവരെ സഹായിപ്പാൻ വചനപ്രകാരം കടപ്പെട്ടിരിക്കും. അപ്പൊ രണ്ടും കൂടി ബാലൻസ് ചെയ്യുക. നമ്മള് സൗജന്യമായി ലഭിച്ചുകൊണ്ട് ഒരു പ്രതിഫലമില്ലാതെ നമ്മൾ ശുശ്രൂഷിക്കണം. അതായിരിക്കും കറക്റ്റ് ആറ്റിറ്റ്യൂഡ്. എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യം അവരെ ചോദിച്ചു വാങ്ങിക്കേണ്ട കാര്യമില്ല. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്. അതും ഞാൻ പറഞ്ഞെന്ന് മാത്രം. പാസ്റ്ററും കഷ്ടത എന്ന വിഷയം ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കും. അതിനുമുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദൈവദാസന്മാർ ഒരു കാലത്ത് ദൈവ ആത്മാക്കളെ എന്നിറങ്ങി തിരിച്ച ആളുകൾ ഇപ്പോൾ അത് വിട്ട് ലക്ഷ്യം മാറിയൊരു, എല്ലാവരും അല്ല, പലരും ലക്ഷ്യം മാറിയിട്ടുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം എന്തോ അറിയാം. ഞാനത് ആരോടും, ചിലതൊക്കെ ഞാൻ ആരോടും ചോദിച്ചൊക്കെ പഠിക്കും. ഇത് ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചു വചനം നോക്കിയുണ്ട് കണ്ടുപിടിച്ചതാണ്. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 3:7-8 നിങ്ങൾ ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ കാണാൻ അറിയാവുന്ന വാക്യമാണെങ്കിൽ, ഞാൻ എനിക്കും കാണാൻ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് പറയാക്കോന്നുമില്ല. ആ 7-8 വാക്യം ഒരു താക്കോൽ വാക്യമാണ് കേട്ടോ. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ആ വാക്യം ആഴ്ച ഒരിക്കലെങ്കിലും ഒന്ന് ധ്യാനിക്കുന്നതല്ലാണ്. ആരെങ്കിലും ഒന്ന് വായിക്കും. എങ്കിലും എനിക്കില്ലായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഛേദമെന്ന് എണ്ണുന്നു. പല ട്രാൻസ്ലേഷൻ ഉണ്ട്. ഗാർബേജ് എന്ന് എണ്ണുന്നു ഒരു ഭാഷയുണ്ട്. അമേരിക്ക ഗാർബേജ് എന്ന് പറയും. ഡങ് എന്ന വാക്ക് വേറെ എവിടെ ഉപയോഗിച്ചത്? അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി കാര്യം അഭിമാനി, നമ്മളെക്കാള് ഒത്തിരി കാര്യം അഭിമാനിക്കാനുണ്ടായിരുന്നു. തീക്ഷണതയുള്ള വ്യക്തിയായിരുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ബൈബിൾ ഇല്ലാത്ത കാര്യങ്ങൾ, അദ്ദേഹം കപ്പൽ ഉടമയായിരുന്നു, വലിയ ധനികനായിരുന്നു. സോ മെനി തിങ്സ് ക്രെഡൻഷ്യൽ ആയിട്ട് പറയാനുണ്ട്. നമുക്ക് ഒരു ക്രെഡൻഷ്യൽ ഇല്ലാത്തവർ തന്നെ ഒരു കളക്ടറിനേക്കാൾ വലിയ ശമ്പളമൊക്കെ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ വലിയ വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന ദേവിദാസന്മാരുണ്ട്. ഞാൻ കുറ്റം പറയാനായിട്ട് പറയരുത്. ഞാനും IAS റിട്ടൺ പരീക്ഷ പാസ്സായി വൈവായി പരാജയപ്പെട്ടു. ഞാനും വിചാരിച്ചു കളക്ടറൊക്കെ ആവും. കളക്ടറിന്റെ ശമ്പളം അത്ര കൂടുതലൊന്നുമല്ല. ഒരു നല്ല വലിയൊരു പാസ് കിട്ടുന്ന അത്രയും ശമ്പളം കളക്ടറിന്. പക്ഷെ പ്രത്യേക അലവൻസും മറ്റ് പെർക്കുകളും പിന്നെ സ്റ്റാറ്റസും. പക്ഷേ പൗലോസ് സംബന്ധിച്ചോളം അതല്ല.
വേദന ഭയങ്കര നിന്നി. നമുക്ക് എന്തുള്ളത് പറ്റുന്നില്ല. കാരണം അറിയാ, അതിൽ തന്നെ ഉണ്ട് ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. എന്നെ സ്നേഹിക്കുന്ന പാസ്റ്റർമാരെ, എന്നെ കേൾക്കുന്ന എന്റെ പൊന്ന് ദൈവദാസന്മാരെ, ഞാൻ ഈ സ്വർഗത്തിൽ ചെന്ന് എത്താൻ കഴിയണമോ? ആത്മാക്കളെ കൂമ്പാരമായിട്ട് കർത്താവിന് സ്ഥലത്ത് കാഴ്ചവെപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്? വർജിക്കേണ്ട വർജിച്ച മതിയോ മോശയെ പോലെ? അതെ, വർജിക്കേണ്ട വർജിച്ചേ പറ്റൂ, രണ്ടുകൂടി പറ്റത്തില്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്ന വലിയ വിഷയമാണ്. ഒന്ന് രക്ഷിക്കപ്പെട്ടതുണ്ടോ, ഒന്ന് സ്നാനപ്പെട്ടതുണ്ടോ, അഭിഷേകം പ്രാപിച്ചതുണ്ടോ? നമ്മളെല്ലാം ആയെന്ന് വിചാരിക്കുന്നത് അനുദിനം ദൈവത്തിനോട് നടന്ന്, ദൈവത്തിനോട് ചേർന്നിരുന്ന് ഇന്റിമസിയോടുകൂടി ദൈവം ആരെന്ന്, അല്ലെ ക്രിസ്തു ആരെന്ന് ദൈനംദിനം അറിയണം. അതാണ് ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാന ഹൃദയം തുറന്ന് നിങ്ങളോട് പറയാം, ആത്മാർത്ഥം നിങ്ങളോട് പറയാം. ക്രിസ്തുവിനെ അനുദിനം അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ആവേശം നിലനിർത്താൻ സാധിക്കുന്നത്. എന്നോട് ചിലർക്ക് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിക്കുന്ന മുമ്പ് പറഞ്ഞ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ ചാട്ടവും ഓട്ടവും ഈ താല്പര്യവും ഈ ഉത്സാഹവും ഇന്ത്യ ഇന്ത്യ ഭാരതം ഭാരതം ഇതെല്ലാം പോകുന്നത്. ഞാൻ സാധിച്ച് വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞു, 50 വർഷം റണ്ണിങ് ഏറ്റക്കുറച്ചിൽ കാണും. പക്ഷെ ആ ഒറിജിനൽ ദൈവം എനിക്ക് എന്ന ദർശനം, ആ പാഷൻ, വിഷൻ, പാഷൻ ആൻഡ് ആക്ഷൻ, ആ മൂന്ന് വാക്ക് എനിക്ക് ഇഷ്ടമാണ്. ദർശനവും ആത്മഭാരവും ആക്ഷൻ, പോകാനുള്ള താല്പര്യം. രണ്ടു ഏകദേശം 1.5 വർഷത്തോളം വീട്ടിൽ ഇരിക്കുന്നത് അത്ഭുതമായിട്ട് ഞാൻ കാണിക്കാം. കെ സി ജോർജ് കുട്ടിക്ക് പാസ്റ്റിനൊക്കെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങൾ അറിയാം. അതെന്തിനാ അറിയാം, എന്നെ കണ്ട കാണുന്ന എൻ്റെ ആ ദർശനത്തിൽ മാറി ഞാൻ പൊങ്കച്ചം പറയാറില്ല. അതിൻ്റെ കാരണം ഒന്ന് മാത്രമാണ്, ഞാൻ യേശുവിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം എനിക്കൊന്നും. അത് പ്രാർത്ഥനയിലൂടെയും അത് ദൈവവചന ധ്യാനത്തിലൂടെയും ആത്മ നിറവിലൂടെയും ഒക്കെ പ്രാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. യേശുവിനെ അറിയും തോറും അവന് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കുവാൻ സന്തോഷമാണ്, അവനുവേണ്ടി കണ്ണീരൊഴുക്കുവാൻ, അവനുവേണ്ടി വിയർപ്പൊഴുക്കുവാൻ, അവർക്ക് അവൻ നമുക്ക് താല്പര്യം നൽകുന്നത് ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ഇന്നൊരു ദൈവദാസൻ, എനിക്കറിയാം ചില ദൈവദാസന്മാർ വളരെ ദുഃഖത്തോടെ പറയാൻ, അല്ലെങ്കിൽ പറയാനിരിക്കുന്ന പൊതുവേദിയിൽ പഠിച്ചിട്ട് അവര് കർത്താവിന്റെ പുറകിലല്ല, അവരുടെ ലക്ഷ്യം മാറി. പ്രിയ ദൈവമക്കളെ, എന്ത് പ്രാണം കൊടുക്കേണ്ടി വന്നാലും പ്രാണത്യാഗം, അത് ഈ വ്യഭിചാരമോ കൊലപാതകമോ അങ്ങനത്തെ ഭാവം മാത്രമല്ല, ദൈവത്തെക്കാൾ ഉപരി, ക്രിസ്തുവിനേക്കാൾ ഉപരി, ഗോസ്പലിനേക്കാൾ ഉപരി ഈ ചപ്പും ചവറിനെയും മണ്ണെപ്പടി മാണിക്കം കൈവിടരുത്. സ്വർണ്ണവും വെള്ളിയും വലിയ കാറും വലിയ എസ്റ്റേറ്റും വലിയ കൊട്ടാര തുല്യമായ വീടും ഇതിനോടൊക്കെ താല്പര്യം വരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് വേണ്ടത് ലഭിക്കുന്നില്ല. വൻസപ്പോണ ടൈം രക്ഷിക്കപ്പെട്ടു, വൻസപ്പോണ ടൈം സ്ഥാനപ്പെട്ടു, വൻസപ്പോണ ടൈം അഭിഷേകം പ്രാപിച്ചു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തില് ആ തനിമ നിലനിർത്താൻ സാധിക്കത്തില്ല. നമ്മുടെ മുഖത്തെ പുഞ്ചിരി മാറാതിരിക്കണമെങ്കിൽ, ആ പ്രസന്നത മാറാതിരിക്കണമെങ്കിൽ കോസ്മെറ്റിക്സ് നിന്നിട്ടുകൊണ്ട് നിൽക്കത്തില്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. ലെറ്റ് ദ ബ്യൂട്ടി ഓഫ് ജീസസ് ബി സീൻ ഇൻ മീ. ഇപ്പം ബ്യൂട്ടി പാർലർ അടച്ചിട്ടേക്കല്ലേ, എന്നാൽ ഒരു ബ്യൂട്ടി പാർലർ ഇപ്പം തുറന്നു നിൽപ്പുണ്ട്, അത് ക്രിസ്തുവിന്റെ പാദപീഠമാണ്. എനിക്ക് വിശ്വാസമുള്ള ഒറ്റ ബ്യൂട്ടി പാർലറേ ഉള്ളൂ, അത് കർത്താവിന്റെ പാദപീഠമാണ്. ഞാൻ തെളിവുണ്ട്, മോശ 40+40 ദിവസങ്ങളിൽ ഇരുന്നപ്പം അവന്റെ തൊക്ക് പ്രകാശിച്ചു. തൊക്ക് പ്രകാശിപ്പാൻ ഒരു ബ്യൂട്ടി പാർലർ വിചാരിച്ചാലും പറ്റത്തില്ല. പ്രാണപ്രിയൻ കർത്താവിന് മാത്രമേ നമ്മളെ തൊക്കിനെ പ്രകാശിപ്പിക്കാൻ കഴിയൂ. അത്രയും പറഞ്ഞാൽ മതിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് മറക്കരുത് കേട്ടോ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം.
അടുത്തത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം ഞാൻ പറയാണ്. ഇനി കൂടുതലില്ല. കഷ്ടത ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് കഷ്ടത വളരെയുണ്ട്. കോവിഡ് വരുന്നതിന് മുമ്പും കഷ്ടതയുണ്ട്. ഒരു ക്രിസ്ത്യാനി എനിക്ക് കഷ്ടതയുണ്ടെന്നും ബൈബിൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യമുണ്ട്, യോഹന്നാൻ 16:33, ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ ബട്ട് ബി ഓഫ് ഗുഡ് ചിയർ, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ട്, ഞാൻ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് ജയിച്ചവനാണ്. വി ആർ എ വിന്നിങ് ടീം. നമ്മുടെ കർത്താവ് ജയിച്ചുകൊണ്ട് നമുക്ക് ജയമുണ്ട്. അത് കഷ്ടതയുടെ മേൽ ഉള്ള ജയമാണ്. കഷ്ടതയിലും പാടുവാൻ, കഷ്ടം കൊണ്ട് ആടുവാൻ ഫേസിലോ. കഷ്ടതയുള്ള മനോഭാവം എന്താകുന്നു? യോഹന്നാൻ 16:33 ഞാൻ വായിച്ചത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാം. പൗലോസിന്റെ ശുശ്രൂഷയിൽ ഒരു 22 കഷ്ടങ്ങൾ സഹിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 Corinthians 11:23-28 2 Corinthians 11:23-28 അറിയാം ആ ലിസ്റ്റ്. കഠിന അധ്വാനം, ഏറെ അധ്വാനം, തടവ്, പല പ്രാവശ്യമടി, എല്ലാ അടി, എല്ലാം കൂടി കൂട്ടി നോക്കിയേ 195 ഒന്ന് പറയാം, 30-40 പ്രാവശ്യം എന്നൊക്കെ പറയാം, 39-40 എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കൂടി കൂട്ടിയവൻ 195 എന്നാ അടിയാ. ചിലതൊക്കെ നമ്മളെല്ലാം അനുഭവിക്കുന്നു. എന്നിട്ടും പൗലോസ് പറയാനുള്ളത് എന്താ അറിയാ? സന്തോഷിപ്പം. ഞാൻ വീണ്ടും പറയാണ്, സന്തോഷിപ്പം. ദൈവരാജ്യം ഭക്ഷണവും മാന്യമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷവും. ഞാൻ നേപ്പാളായിരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് നേപ്പാളി ഭാഷ പഠിച്ച് നേപ്പാളി പ്രസംഗിക്കുന്നത് ആ വാക്യമാണ്. റോമർ 14:17-17. മുന്തിയ ഹോട്ടലിൽ വല്ലപ്പോഴും പോയി കഴിച്ചുകൊണ്ട് പാവമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ചില ദൈവദാസന്മാരെ നിങ്ങളങ്ങനൊന്നും ആയിരിക്കുന്നതായിരിക്കും. മുന്തിയ ഹോട്ടലിൽ പോകുന്നതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. ചിലപ്പോൾ ഭാര്യയെ കൊണ്ടുപോയില്ലെന്നിരിക്കും, അവരൊറ്റയ്ക്ക് പോയിരിക്കും. ഇപ്പോൾ കൂട്ടുകാരുമായിട്ടോ നോ ഭാര്യയായിട്ട് വല്ലപ്പോഴും ഒന്ന് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. 3-star ഹോട്ടലിനപ്പുറം ഞാൻ പോയിട്ടില്ല. 5-star ഞാൻ പോകാത്തതിനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലാതെ എനിക്കൊരു ദുഃഖവുമില്ല. കാരണം നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നില്ല 5-star ഹോട്ടൽ. എന്നാൽ ദൈവം ആരെങ്കിലും ഒരു ആരെങ്കിലും അതുപോലെ ധനവാനായ ഒരാൾ സാറിനെ കൊണ്ട് എനിക്ക് ഒരു ദിവസം ഒന്ന് 5-star കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നമ്മൾ മൂരാശിയായി ഞാൻ വരത്തില്ലെന്ന് പറയേണ്ട കാര്യമില്ല. പുറപ്പെടും. പക്ഷേ ഞാൻ ആസ്വദിച്ചത് എല്ലാവരും അങ്ങനെയാണോ എന്നില്ല. എൻ്റെ ഭാര്യ പോലും ഞാൻ ഈ ഈ വർജനം യോജിക്കുമെന്ന്. സ്ത്രീകളല്ലേ, അവർക്ക് നല്ലപോലെ കഴിക്കുന്ന ഇഷ്ടമാണ്. എനിവേ, അപ്പൊ നമുക്ക് പലതും ഇല്ലാത്തതിന് ഒരു സ്തോത്രം പറയാൻ കഴിയണം കേട്ടോ. അപ്പോൾ പൗലോസിന്റെ അധ്വാനം കഷ്ടത നോക്കുമ്പോൾ നമ്മുടെ കഷ്ടത ഒന്നുമില്ല. പൗലോസിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെയും വിജയരഹസ്യവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ കഷ്ടതയൊക്കെ നേരിടുവാൻ കഴിഞ്ഞത്. ഗ്രോയിങ് നോളജ് ഉണ്ടായിരിക്കും. ഇന്നലെ ഉള്ള നോളജ് പോലെ ഇന്ന് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെയും നമ്മൾ ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ചിലർക്ക് അല്ല അല്പം എന്നൊക്കെ ബൈബിളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാവുന്നൊരു മട്ടം, അങ്ങനെ അല്ല, ഒന്നും അറിയുന്നു. ഞാൻ പഠിക്കുന്നതോറും ഞാൻ എത്ര പോഷനാന്ന് ചിലപ്പോൾ ചിന്തിക്കുകയാണ്. ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഉണ്ടോ എന്തോ, ഞാനും എൻ്റെ സ്വന്തമാണെന്ന് പറയണയ്യ. ഞാൻ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് ഹവായി പോയപ്പോൾ ഒരു ചൈനീസ് അധ്യാപകൻ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം. യോസെഫ്, ശ്രദ്ധിക്കണേ, യോസെഫ് തൻ്റെ കഷ്ടകാലത്തൊന്നും കരയുന്നതായി പിറുപിറുക്കുന്നതായിട്ടോ കരയുന്നതായിട്ടോ ഒന്നും വേദവസ്ഥയിൽ കാണുന്നില്ല. കരഞ്ഞു കാണും. സഹോദരന്മാർ തള്ളപ്പെട്ട സമയം പൊട്ടക്കണ്ടി കിടന്നപ്പം കരഞ്ഞായിരിക്കും എനിക്കറിയില്ല, പക്ഷെ രേഖപ്പെടുത്തിയതില്ല. പൊത്തിപ്പറഞ്ഞ ഭവനത്തിൽ കരഞ്ഞു കാണും, രേഖപ്പെടുത്തിയതില്ല. എന്നാൽ തൻ്റെ സമൃദ്ധിയിൽ തൻ്റെ, ശ്രദ്ധിക്കണേ, ഒരു പോയിന്റാണത്, എന്നെ വളരെ ടച്ച് ചെയ്ത കാര്യമാണ്. തൻ്റെ സമൃദ്ധിയിലും
തന്റെ ഹൈ പൊസിഷൻ നെക്സ്റ്റ് ടു ദ പ്രൈം മിനിസ്റ്റർ അല്ലെ രാജാവിന്റെ രണ്ടാമനായി ഇരിക്കുമ്പോഴും അത് എത്ര പ്രാവശ്യം കരഞ്ഞറിയാം? ആറ് പ്രാവശ്യം കരഞ്ഞു. നിങ്ങളെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. 43 അധ്യായം 50 വരെ 50 അധ്യായം വരെ ഈ കരച്ചിലുണ്ട്. 43:30 തന്റെ അനിയന്മാരെ കണ്ടപ്പോൾ, അല്ലെ തന്റെ അനിയനെ കണ്ടപ്പോൾ, ബെന്യാമിനെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഉരുകി അറയിൽ പോയി കരഞ്ഞു. രണ്ടാമത് യോസഫ് സഹോദരന്മാർക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ ഉച്ചത്തിൽ കരഞ്ഞു. 45:2. 3. 45:14 ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 4. 46:29 യോസഫ് യാക്കോബിനെ ഗോശാനിൽ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. 50:1 യാക്കോബ് മരിച്ചപ്പോൾ തന്റെ അപ്പന്റെ മോസ് വീണ് കരഞ്ഞു. 6. ലാസ്റ്റ് 50:17 യോസഫിന്റെ സഹോദരന്മാർ അനുദരിച്ച് യോസഫിനോട് ക്ഷമ ചോദിച്ചപ്പോൾ അവൻ കരഞ്ഞു. യോസഫ് 6 പ്രാവശ്യം തന്നെ സമൃദ്ധി കരഞ്ഞത് ഞാൻ പറഞ്ഞതിന് വേറൊരു പോയിന്റ് സ്ഥാപിക്കാനാണ്. സാധാരണഗതിയിൽ എല്ലായാലും കോട്ടയത്തായാലും കൊല്ലത്തായാലും എവിടെ ആയാലും ലോകത്തിന്റെ കാനഡയിലായാലും വിൻഡസോറിലായാലും ന്യൂയോർക്കിലായാലും ഡാളസിലായാലും എവിടെ ആയാലും സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു കഴിയുമ്പോൾ, സ്ഥാനവും മാനവും ഒക്കെ വന്നു കഴിയുമ്പോൾ, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ്, ചിലപ്പം ഒരു കാലത്ത് സാധാ പാസ്റ്റായിട്ടിരുന്ന ആള് ഈ വലിയ പൊസിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് എന്നെ കാണുമ്പോൾ തന്നെ ജോഷ എനിക്ക് പണ്ട് നല്ല വലിയ സ്നേഹമൊക്കെ ആയിരുന്നു, നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നില്ല, ഓർക്കുന്നില്ല, ഇന്ന സ്ഥലത്ത് പഞ്ചാബ് വെച്ച് നമ്മൾ കണ്ടോളാം. ശരിയാ ശരിയാ ശരി അല്ലെ, ഞാൻ പറയാം ചിലപ്പോൾ റിയൽ ആയിരിക്കാം, പക്ഷെ ഈ പൊസിഷനൊക്കെ വരുമ്പം കടന് കാഴ്ചക്കുറവ് വരുമെന്ന്. ഞാൻ ആരെ ചെറുതാക്കാനോ കൊറ്റാൻ പറയോ, ഞാൻ ബെറ്റർ ആണെന്നൊന്നും പറയാനല്ല പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പണം വർദ്ധിക്കുമ്പോൾ, പണം വർദ്ധിക്കുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സ്വഭാവം തന്നെ മാറുന്നില്ലേ? പണ്ട് വളരെ പായിട്ട് വളരെ താഴ്മയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകൾ, പ്രായം കൂടി വരുമ്പോൾ കസരിക്കുന്ന തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു ദൈവദാസനെ അറിയാം, ഭയങ്കര തടിയും ഒക്കെ ഉണ്ട്, അമേരിക്കയിലാണ്, ഞങ്ങളുടെ കൂടെ ICP പ്രവർത്തിച്ച വ്യക്തിയാണ്, പേര് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഇരുന്ന് ബെസ്റ്റ് ടീച്ചർ ഇൻ അമേരിക്ക. പക്ഷെ അദ്ദേഹം കുടുംബ പ്രാർത്ഥന ഞാൻ ഒരാഴ്ച കൊണ്ട് താമസിച്ചുണ്ടെങ്കിൽ തറയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പോലും അങ്ങനെ തറയിരുന്നിരിക്കാൻ എനിക്കിപ്പം പ്രയാസമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം ശക്തിയായിട്ട് ഉപയോഗിക്കുന്നില്ല, അതിശയമില്ല. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ തറയിരുന്നത് കൊണ്ട് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നില്ല. താഴ്മ, കണ്ണുനീര്, ഇത് നമ്മുടെ സമൃദ്ധിയിലാണ് വരേണ്ടത്. പണം വന്നു കഴിഞ്ഞിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭൂമിയിലുണ്ടോന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് ഒത്തിരി പണം വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് എന്റെ അഭിപ്രായം. എന്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ, കർത്താവേ ഇല്ല സദൃശവാക്യത്തിലില്ല ഒരു വാക്യം എടുത്തോളൂ, നമുക്ക് ഞാൻ കർത്താവ് നമ്മൾ സമ്പന്നരായി നന്നായി ഒക്കെ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഭക്തി നഷ്ടപ്പെട്ടൊരു സമ്പന്നത നമുക്ക് വേണ്ട. എളിയവരെ സ്നേഹിപ്പാൻ കഴിയാത്ത ഒരു സമ്പന്നത നമുക്ക് വേണ്ട. നിങ്ങളൊരു പാസ്റ്റർ എന്നതിൽ നിങ്ങളെ ഭൂമി ബഹുമാനിക്കണമെങ്കിൽ കാര്യങ്ങൾ ഓർത്തേ പറ്റൂ. അപ്പോൾ യോസഫിനെ പോലെ നമ്മുടെ സമൃദ്ധിയിലും നമ്മളെ അഖിലലോക പെന്തിക്കോസ്തിന്റെ പ്രസിഡന്റായി മാറിയാലും താഴ്മ നഷ്ടപ്പെടരുത്, കണ്ണുനീര് നഷ്ടപ്പെടും. അപ്പോഴാണ് കരയേണ്ടത്, നമ്മൾ ഉയരുമ്പോഴാണ് കരച്ചിൽ കൊടുക്കേണ്ടത്. തവേ ഞാൻ പാപം ചെയ്യാനുണ്ടല്ലേ, ഞാൻ ഇതുവരെയും എൻ്റെ ദീപത്തെ ഞാൻ അണയാതെ സൂക്ഷിച്ചുകൊണ്ടുപോയി, അണയാൻ ഇടവരല്ലേ കർത്താവേ,
വലിയ വലിയ ദൈവദാസന്മാർ പലരും 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞൊക്കെയാണ് പാപം ചെയ്തിട്ടുള്ളത്. ദാവീദിന്റെ പാപങ്ങളൊക്കെ കുറച്ച് എൽഡർലി പ്രായമായപ്പോഴാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ ലോകത്തിലെ മഹാന്മാരായ പല ദൈവദാസന്മാർ വീണത് 50-60 വയസ്സ് കഴിഞ്ഞാണ്. അതുകൊണ്ട് പ്രായം കൂടുന്തോറും നാം കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തവ എന്റെ പ്രായം വർദ്ധിക്കുന്നു, ഞാൻ ചെറുപ്പക്കാര് ചെയ്യാത്ത പാപം പോലും ഞാൻ ചെയ്യാൻ ഇടവരില്ലേന്ന് പച്ചയ്ക്ക് പ്രാർത്ഥിക്കണം. പിന്നെ ഓഫ്കോഴ്സ് ചില ആ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ വരുന്നില്ല. അതുപോലെ അവര് ഒരു കർത്താവുമായിട്ടുള്ള ആ ഒരു ഇന്റിമസി കഴിയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരത്തില്ലായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ ബലഹീനതയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ഇതുവരെയും എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് എന്റെ പ്രസംഗം കേട്ടല്ല, എന്റെ ജീവൻ ഞാൻ സൂക്ഷിച്ചെന്നുള്ള കാരണത്താണ് എന്നോട് പച്ചക്കേലർ എന്നോട് പറഞ്ഞത്. നമ്മളെ ജീവിതം സൂക്ഷിച്ചേ മതിയാകും. എന്റെ പ്രസംഗത്തിന്റെ കൺക്ലൂഷനിലേക്ക് എത്തിയാണ്. ഇനി വിശുദ്ധന്മാരെ തള്ളിയിടുന്ന 3 പ്രധാന ഭാവങ്ങൾ, അത് ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നത് കാരണം നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത ഒരു വിഷയമായതുകൊണ്ട്. നമ്മൾ വീണ്ടും പോകുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, നഗളം, പ്രൈഡ് PRID, അവിടെ ഐ ഉണ്ട്. സിൻ SIN, ഞാൻ. ലൂസിഫറിന് നടുക്കും LUCIFER, പണ്ടാരോ പറഞ്ഞതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ആണ് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തുവത്രേ. ഗലാത്യ 2:20 നമ്മുടെ മുദ്രാവാക്യമായി തീരണം. നഗളം, ദൈവം ഏറ്റവും വെറുക്കുന്ന നഗളമാണ്. 2 ജഡമോഹം, സെക്ഷുവൽ സിൻസ്. ദൈവം ക്ഷമിച്ചാലും മനുഷ്യൻ ക്ഷമിക്കത്തില്ല. സെക്ഷുവൽ സിൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു കേട്ടു. പിന്നെ കയറ്റുപായ ആറ്റം, മാറുന്നതല്ല ഡോർമാറ്റ്. ഇനി ചർച്ച വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട്, എന്നാലും ഈ സഭയെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡോർമാറ്റായി മാറുന്നു. ഈ പാപം ചെയ്താൽ ഇന്നല്ലേ നാൾ പിടിക്കപ്പെടും, ഭൂമിയിൽ പിടിക്കപ്പെടും, സ്വർഗത്തിലും പിടിക്കപ്പെടും. അതുകൊണ്ട് പ്രാണത്യാഗത്തോളം ഈ പാപത്തിനെതിരെ നമ്മൾ നിൽക്കണം. 3 ദ്രവ്യാഗ്രഹം, സകല പാപത്തിന്റെ മൂല കാരണം ദ്രവ്യാഗ്രഹമാണ്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ, കാരണം ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇനി ഫാസ്റ്റ് ആൻഡ് ഫാമിലി ഒരു വലിയ വിഷയമാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷം തികഞ്ഞു. എൻ്റെ കുടുംബജീവിതത്തിലെ ഒരു പക്ഷേ പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഏത് കാര്യത്തിൽ എന്ന് വെച്ചാൽ കുടുംബത്തെക്കാൾ മിനിസ്ട്രിക്ക് പ്രാധാന്യം കൊടുക്കും. ദൈവം, മിനിസ്ട്രി, കുടുംബം. എന്നാൽ ഇപ്പം പലരും പഠിപ്പിക്കുന്നത് ദൈവം, ഫാമിലി, മിനിസ്ട്രി. ഏതാ ശരിയെന്ന് നിങ്ങളത് തീരുമാനിച്ചു. എന്തായാലും ഫാമിലിയെ അവഗണിക്കരുത്. ഞാൻ ചില സമയങ്ങളിൽ അവഗണിച്ചെന്ന് വെച്ചാൽ അങ്ങനെ അവഗണിച്ചെന്നല്ല, ചില സമയത്ത് ശുശ്രൂഷയുടെ മുഖത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ചില ആവശ്യങ്ങൾ അവച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് കൂട്ടി പോകുന്നു. ഇപ്പൊ ഞാൻ കേട്ട് പോയാൽ ആദ്യത്തെ വണ്ടി പോവും, അവസാനത്തെ വണ്ടിക്ക് തിരിച്ചു വരും. പക്ഷെ ICPF പ്രാരംഭ ദിനങ്ങളിൽ അത് ആവശ്യമായിരുന്നു. കുടുംബത്തെ നോക്കണമെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഒരു കാര്യം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഹൃദയംഗമായി സ്നേഹിക്കണം, അവരുടെ ബലഹീനത അറിഞ്ഞ് സ്നേഹിക്കണം, അവരുടെ ശുശ്രൂഷയ്ക്ക് അല്ല അവരെ വീട്ടിലെ എല്ലാ കാര്യത്തിലും ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. പണ്ടൊന്നും ഞാൻ ചെയ്തില്ല. ഇപ്പം പാത്രം കഴുകുന്നത് സഹായിക്കുന്നുണ്ട്, ബാത്റൂം കഴുകുന്നത് സഹായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിൽ ആരും, ഞങ്ങൾ രണ്ടുമല്ലാതെ ആരായാലും എല്ലാവരും ഓരോ സ്ഥലങ്ങളായിപ്പോയി. നമ്മളെ ഭാര്യ സഹായിക്കുകയാണെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കും. ഭാര്യ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഡോവർ, ഭാര്യയില്ലാത്ത ജീവിതം വളരെ കഷ്ടമുണ്ട്. ഭാര്യയെ സഹായിക്കുന്നത് വളരെ ആവശ്യമാണ്. പിന്നെ 2 കാര്യം, ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭർത്താക്കന്മാരെ തളർത്തി കളയരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും തളർത്തി കളയരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് പണത്തിന് വേണ്ടി അവരെ ഇട്ട് ഓടിപ്പിക്കുന്നത്, നോക്ക് അപ്പുറത്തെ അച്ഛായൻ, നോക്ക് അപ്പുറത്തെ പാസ്റ്റർ 20 വർഷം മുമ്പ് ദേവാലയക്ക് വന്നതല്ലേ, ഇപ്പൊ അദ്ദേഹത്തിനെ കാണുന്ന കാണണം, എന്റെ വീടൊന്ന് കാണണം, ഓ എന്നാ ഇത്, നിങ്ങൾ എന്തുവായി ഭയങ്കര ശുശ്രൂഷ എന്ന് പറയുന്നു.
ഒന്നുമില്ലല്ലോ. ഒരു ദൈവദാസ്യനാണ്, പ്രവാചിയായിരുന്നു ജോഷു സാറ്, എത്ര ആളുകൊണ്ട് ശുശ്രൂഷിക്കുന്നല്ലോ, കാര്യമായിട്ടൊന്നും കൈ പൈസ ഇല്ലല്ലോ, ഇതെന്തുവായത്? അങ്ങനെ അങ്ങനെയൊന്നും ദൈവം ഇത് പറയരുത്. എൻ്റെ ഞങ്ങള് കാശ്മീരിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് രാജിവെച്ചിട്ട് ഇത് കേരളത്തിൽ വന്നോണ്ട് ഏറ്റവും അധികം പ്രയാസം ഉണ്ടായത് ആരെന്നാണ് അറിയാം? വിശ്വാസങ്ങളിൽ നിന്ന്. ഞങ്ങളുടെ ഹിന്ദുക്കളൊക്കെ കേട്ടോണ്ടേ ആ നല്ല കാര്യം ദൈവത്തിന് വേണ്ടി ഇല്ലേ ഇറങ്ങി തിരിച്ച് എന്തായാലും ഹൃദയത്തിൽ നിന്നാണോ എന്ന് അവരങ്ങനെ പറഞ്ഞത്. ചില ഞങ്ങളുടെ ചർച്ചയുള്ളവരെ പറയാതിരിക്കാൻ പോകില്ല. ഈ രണ്ട് മൂന്ന് കൊച്ചു പിള്ളേരെയും കൊണ്ട് നിങ്ങൾ എന്തിനൂടെ വന്ന്? നിങ്ങൾക്ക് നല്ല വീടുണ്ടായിരുന്നു, ശമ്പളം ഉണ്ടായിരുന്നു, കാശ്മീരിൽ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു, എന്തിനു വന്നു? അപ്പൊ ദൈവം വിളിയെന്ന് പറയുന്ന കാര്യം പല വിശ്വാസികൾക്കും അറിയത്തില്ല. ദൈവം വിളിച്ചാൽ ഇനി രാജാവ് എന്ന പോസ്റ്റ് കിട്ടിയാലും അത് വേണ്ടെന്ന് പറയണം. അങ്ങനെ എത്രയോ പേര് ചരിത്രത്തിലുണ്ട്, പ്രസിഡന്റ് സ്ഥാനം വേണ്ട, കർത്താവിന്റെ വേല മതി എന്ന് പറഞ്ഞ എത്രയോ ദൈവദാസന്മാർ കേരളത്തിൽ, അല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഈവൻ കേരളത്തിൽ തന്നെ, അതെ ഉന്നതമായ സ്ഥാനം വേണ്ട, കർത്താവിന്റെ വേല മതി എന്ന് പറഞ്ഞ എത്രയോരുണ്ട്. എനിക്ക് ഉദാഹരണം പറയാൻ സാധിക്കും, സമയം തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തിയാണ് അത് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ ഭാര്യമാരോട് പറയാനുള്ളത്, ഭർത്താക്കന്മാരെ താങ്ങുന്ന ശുശ്രൂഷയാണ്, അവരുടെ ദർശനത്തിനൊത്തം നിങ്ങളും നിന്നോണം. അത് ഭർത്താക്കന്മാരും സൂക്ഷിക്കണം. ഭർത്താവിന് കിട്ടിയിരിക്കുന്ന ദർശനത്തിന് ഭാര്യ ഇടയ്ക്ക് സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ തന്നെ പോകാൻ കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയുടെയും എൻ്റെയും ദർശനത്തിന് യാതൊരു വ്യത്യാസമില്ലായിരുന്നു. അത് എൻ്റെ ഈ ഐസ് ഇത് ഈ കർത്താവിൻ്റെ വേല ഈ പടക്കേനിയിലൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് ആ ദർശനം ഉണ്ടായിരുന്നു. ഐ സി വന്നു കഴിഞ്ഞാൽ ആ ദർശനം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. എങ്കിലും ചിലപ്പം അയ്യോ ഞാൻ ഇത്രയൊക്കെ കാശ്മീരിലും നേപ്പാളിലും ഒക്കെ പോകേണ്ടി ഇല്ലായിരുന്നൊക്കെ ചിലപ്പം അങ്ങ് പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം പോകും. കഷ്ടത്തിൽ സന്തോഷിച്ചേ മതിയാവും. ഭൂമിയിൽ ഏറ്റവും വലിയ സന്തോഷം അത് കഞ്ഞിയും പയറുമായാലും വേണ്ടിയില്ല. വീട്ടിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദർശനത്തിലും ആത്മഭാരത്തിലും ദൈവത്തിൻ്റെ വേലയിൽ നമ്മളും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം അങ്ങനെ കഷ്ടപ്പെടുത്താൻ അനുവദിക്കുന്നത് ആവശ്യത്തിനുള്ള നന്മകൾ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. തീർച്ചയായും നമ്മൾ വിട്ടുകളഞ്ഞതിന് പകരം ദൈവം പലതും നമുക്ക് തരുവാൻ വിശ്വസ്തരാണ്. പക്ഷെ ഒരിക്കലും എ നടത്തുന്ന പോലെ ബി എ നടത്തണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഇന്നാരെ ഇന്ന രീതിയിൽ അനുഗ്രഹിക്കുന്നു എന്നെ അതുപോലെ അനുഗ്രഹിക്കണമെന്ന് വാശി പിടിക്കരുത്. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് പ്ലാനുണ്ട്. അത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ദൈവം അത് ചെയ്യുന്നു. സമയം പാലിക്കുന്ന നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഒരു പോയിന്റും കൂടി പറഞ്ഞ് അവസാനിക്കാറുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ എന്ത് വില കൊടുത്തു നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിലും പത്യോപദേശത്തിലും പ്രാർത്ഥനയിലും വളർത്തുക. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ലോകം മുഴുവൻ നേടിയില്ലെങ്കിലും എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ എങ്കിലും ഈ നല്ല വിശ്വാസത്തിലും പ്രത്യാശയിലും നിർത്തണമെന്നാണ്. അത് കഴിഞ്ഞുള്ള ചിന്തിപ്പാൻ വേണ്ടി കഴിവ് ഇപ്പോൾ ഇല്ല. ഒടുവിലായി ഈ കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെ ഇതിനെ നേരിടും എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് ഒന്നാം തരംഗം കഴിഞ്ഞു, രണ്ടാം തരംഗം കഴിഞ്ഞു, മൂന്നാം തരംഗം വരല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ വന്നാലും നേരിടുവാൻ ദൈവം നമുക്ക് കൃപ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ രണ്ട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കാനുണ്ട്. ഏത് കാലം ദൈവത്തെ ആശ്രയിക്കുക. ഒരു ചെറിയ വാക്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 7:1, ഇൻ ദീ ഓ ലോർഡ് ഐ പുട്ട് മൈ ട്രസ്റ്റ് എന്നാ ഇംഗ്ലീഷ്. എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ശരണം പ്രാപിക്കും. ഒരു കോറസ് ഇംഗ്ലീഷിലുണ്ട്, ട്രസ്റ്റ് ആൻഡ് ഓബേ ഫോർ ദർ ഇസ് നോ അദർ വേ ടു ബി ഹാപ്പി ഇൻ ജീസസ് ബട്ട് ടു ട്രസ്റ്റ് ആൻഡ് ഓബേ. ഞാൻ മിക്കവാറും എപ്പോഴും എന്നും ഒരു ദിവസം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പാടിയിരിക്കും. എനിക്ക് നിർബന്ധമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം സമ്പൂർണമായി ഹാപ്പി ആയിരിക്കണം. അത് തീറ്റയിലൊന്നുമല്ല എൻ്റെ രഹസ്യം. ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ എല്ലാ പ്രതികൂലത്തിലും കോവിഡിന്റെ മധ്യയിലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. ഒരു വാക്യം നിങ്ങളൊന്ന് വായിച്ച് സഹായിച്ചാൽ ഞാൻ ക്ലോസ് ചെയ്തോളാം. യെശയ്യാ പ്രവചനം 26:3
ഒന്ന് വായിച്ചേ. നീ എന്റെ സമയം അനുസരിച്ച് 6 മിനിറ്റ് കൂടി ഉണ്ട്, ഞാൻ അതിനുമ്പോ നിർത്താം. നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ പൂർണ്ണ സമാധാനം. അത് നിങ്ങൾ പലപ്പോഴും വായിച്ച വാക്യമായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ ക്രൈസിസ് ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ സ്ഥിരമാനസം, സ്ഥിരത ഒരു പ്രധാന സ്ഥിരത ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യമാണ് സ്ഥിരത. സ്ഥിരമാനസം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അവന് സമാധാനമല്ല പിന്നെയോ പൂർണ്ണ സമാധാനം. യെരമ്യ 33:6 പറയുന്നുണ്ട് രോഗശാന്തിയും സൗഖ്യവും ആരോഗ്യവും സമാധാനത്തിന്റെ സമൃദ്ധിയും സത്യത്തിന്റെ സമൃദ്ധിയും. 5 കാര്യങ്ങൾ പറയും. അപ്പൊ സമാധാനത്തിന്റെ സമൃദ്ധി പൂർണ്ണ സമാധാനം ഈ കോവിഡ് അഥവാ കോവിഡ് 3 വന്ന അതിന് മധ്യ തരുവാൻ ദൈവം വിശ്വസനാണ്. പക്ഷേ ഇത് ലഭിക്കണമെങ്കിൽ യെശയ്യാവ് 30 ചെയ്യേണ്ട കാര്യമാണ്. 30:21 അത് ഞാൻ വായിക്കാം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന്. ഓരോ ദിവസവും ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അതുകൂടാതെ നിങ്ങൾക്കൊരു വീട് ഉണ്ട്, ഒരു മുറി സ്വന്തമായിട്ടുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ മുറിയുടെ ഒരു ചെറിയ കോണില് നിങ്ങൾ ദൈവമായിട്ട് ദൈവത്തെ എൻകൗണ്ടർ ചെയ്യാൻ മീറ്റ് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം, ഒരു സമയം ഉണ്ടായിരിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുക്കത്തോടിരിക്കണം. നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ അത്ര ഈസി ആയിരിക്കും. കോവിഡ് തീർന്നാലും തീർന്നില്ലെങ്കിലും ഇനി വരുന്ന നാളുകൾ അത്ര ഈസി ആയിരിക്കത്തില്ല. എന്നാൽ ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചോളം ഈസി ആയിരിക്കും, അവൻ ആശ്രയ ദൈവമായതുകൊണ്ട്. പക്ഷേ ദൈവ ശബ്ദം കേൾക്കും. ദൈവദാസന്മാരുടെ പ്രസംഗം മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവസ്ഥനിലിരുന്ന് ക്വൈറ്റ് ടൈം എന്ന് പറയുമല്ലോ, ഒറ്റയ്ക്ക് ദൈവസ്ഥനിലിരുന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളെല്ലാം കേൾക്കണം, പക്ഷേ ദൈവം വ്യക്തമായി നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങൾ ദൈവം നിങ്ങളോട് ദൈവസ്ഥനിൽ നിങ്ങൾ അതെ ഏകാന്തതയിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിനെ ധ്യാനിക്കുമ്പോൾ, ആത്മാവിൻ്റെ ആ നിറവിൽ ഇരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ആലോചന തരും. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ദൈവം ആലോചന വരും, നിങ്ങളുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് ആലോചന വരും. നിങ്ങൾക്ക് ഈ ദേശത്ത് പ്രത്യേകിച്ച് പെർസിക്യൂഷൻ, അതെ അതെ, നമുക്കെതിരെ ശത്രു, അതെ, വാളെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നതുകൊണ്ട് ദൈവ ശബ്ദം കേട്ട് ഓരോ അടിയും വെച്ച് മുന്നേറുവാനും ഒരു പെന്തിക്കോസ് പാസ്റ്ററിന് ലഭിക്കേണ്ട എല്ലാ അതോറിറ്റിയും പ്രാഗൽഭ്യവും അധികാരവും തേജസ്സും നന്മകളും ഭൗതികമായ ആവശ്യങ്ങളിലും ഉള്ള നിറവേറ്റലുകളും എല്ലാം ചേർന്ന ഒരു ജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും അവരുടെ ഭാര്യമാരെയും മറ്റെല്ലാവരെയും ദൈവം അത്ഭുതമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവരങ്ങൾ നമുക്ക് വീഴാം. ദൈവം മഹത്വം എടുക്കട്ടെ. ഇത്രയും സമയം തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. പ്പെട്ട ദൈവദാസന്മാരെ ദൈവകരങ്ങൾ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവരെല്ലാം ജയാളിയായി ക്രിസ്തുവിന്റെ ജയം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവരുടെ ഭാര്യമാരെ, അവരുടെ മക്കളെ, കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ, തലമുറകളായി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് സംസാരിക്കേണ്ട അവിടുത്തെ ഏക ദൈവദാസൻ ബാബുചെറിയൻ പാസ്റ്ററിനെയും ദൈവവരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഞങ്ങൾക്ക് ലഭിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അടിയനെ സഹായിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദിയുടെ കൂപ്പുകൈ അർപ്പിക്കുന്നു. കൃഷ്ണേ പോയിടും.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായും ഞങ്ങളെ കാണിച്ചു തന്ന അനുഗ്രഹിക്കപ്പെട്ട മാതൃകാ ജീവിതത്തിനായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി 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 പറയുന്നു. കർത്താവേ, ഒത്തിരി പണ്ഡിതന്മാരും ഒത്തിരി പ്രഭാഷകരും ഒത്തിരി താർക്കികന്മാരും ഈ കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് മാതൃകയാക്കാൻ നല്ല മോഡൽസ് ഇല്ലല്ലോ. കർത്താവേ, അങ്ങയുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അദ്ദേഹത്തിന് ദീർഘായുസ് അതോടൊപ്പം ആരോഗ്യവും നൽകി. ഓർക്കണമേ ദൈവദാസന്മാർക്ക് ഒരു ചെറിയ ഗൈഡൻസ് കൊടുക്കാൻ, ഇതാണ് വഴി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് ആധികാരികമായി പറയുവാൻ കഴിവുള്ളവരെ ഇനിയും ഞങ്ങൾക്ക് തരണമേ കർത്താവേ. വൃദ്ധന്മാർ മക്കൾക്ക് കിരീടമാണല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. വചനത്തെ ഏറ്റെടുത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ക്യാരക്ടർ ശ്രദ്ധിക്കുവാൻ, ഞങ്ങൾ കണ്ടന്റ് ഉള്ളവരായി ശുശ്രൂഷിക്കുവാൻ, ഞങ്ങളുടെ കരിഷ്മയെ നിലനിർത്തുവാൻ, ഞങ്ങളുടെ കൺവിക്ഷൻ എല്ലാം ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഇങ്ങനെ കൂട്ടായ്മ ക്രമീകരിപ്പാൻ അധ്വാനിച്ച സഹോദരങ്ങൾക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 6:30 ഈ സൂമിൽ കയറിയവരാണ് പലരും. മറ്റ് മീറ്റിംഗ് പോലെ സൂമിൽ ഒത്തിരി നേരം ഇരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതും സത്യമാണ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ലഭിച്ചു. ഇനിയൊരു നീണ്ട പ്രസംഗം ആവശ്യം ഇല്ല. ജോഷുവ സാറിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും കർത്തൃദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അല്പനിമിഷം ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവിനാൽ പ്രയോജനപ്രദമാക്കുക. പ്രതിസന്ധികളെ പരിശുദ്ധാത്മശക്തിയാൽ പ്രയോജനപ്രദം ആക്കുക. എന്താണ് ഈ കാലത്ത് ദൈവദാസന്മാരെ അലട്ടുന്ന, ദൈവമക്കളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? അത് മറ്റൊന്നുമല്ല, അനാഥത്വമാണ്. അനാഥത്വം, ഏകാന്തത, വളരെ നല്ല നിലയിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ ചില ദിവസങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ആ ദൈവദാസനെ പറ്റി വലിയ മതിപ്പുണ്ട്. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ ആളെ നിങ്ങൾ അറിയും, അതുകൊണ്ട് നിർത്തുകയാണ്. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു വിശ്വാസിയും ഒരു ശുശ്രൂഷകനും കൂടി ആയതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത് ശാരീരിക രോഗമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട്. പാസ്റ്റർ പ്ലീസ് അദ്ദേഹത്തെ ഫോണിൽ കൂടെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഫോണിൽ കൂടെ വിളിക്കാഞ്ഞത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോർത്തിട്ടാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ ഞാൻ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഒരാളുടെ കാര്യമല്ല, നമ്പറിട്ട് കുറെ പേര് പറയാൻ പറ്റും. എന്തോ ഒരു ഡിപ്രഷൻ, എന്തോ ഒരു അനാഥത്വം, എന്തോ ഒരു ഏകാന്തത പലരെയും കഠിനമായി വേട്ടയാടിയ ഒരു സമയമാണ് ഇത്. കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പക്ഷേ അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അനാഥത്വം മാറ്റാൻ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. അത് പിടികിട്ടിയില്ലെങ്കിൽ ഈ വാക്യം
കട്ടിലിന്റെ മോൾ ഭാഗത്ത് ഭിത്തിയിൽ എഴുതി വെച്ചോണ്ട് കാര്യമൊന്നും ഉണ്ടല്ല, ഉണ്ടാവില്ല. എങ്ങനെ നിങ്ങൾക്ക് അനാഥത്വത്തിൽ നിന്ന് രക്ഷപ്പെടാം? അതതിന്റെ തൊട്ടുമുള്ളിൽ കിടപ്പുണ്ട്. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഇപ്പോൾ നിങ്ങൾക്ക് അനാഥത്വം തോന്നാത്തത് എന്താ? റിയാലിറ്റി റിയലായിട്ട് 24 മണിക്കൂറും പച്ച മനുഷ്യനായിട്ട് യേശു കൂടെയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അനാഥത്വം തോന്നാത്തത്. അപ്പനെ വിട്ടിട്ടും അമ്മയെ വിട്ടിട്ടും തൊഴിൽ വിട്ടിട്ടും വീട് വിട്ടിട്ടും നാട് വിട്ടിട്ടും അവർക്കൊന്നും ഫീൽ ചെയ്യാത്തത് യേശു കൂടെയുള്ളതുകൊണ്ടാണ്. ഇതുപോലെ ഒരു പച്ചയായ യാഥാർത്ഥ്യമായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുഭവിക്കണം, അനുവദിക്കണം. യോഗം തീരാൻ നേരത്ത് ആശീർവാദം പറയുമ്പം പരിശുദ്ധാത്മാവിന്റെ പേര് പറയുന്നുണ്ട്. അതുപോരാ, അതുപോരാ. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാതെ ഒരു ലൈറ്റും വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവുമായി കണക്റ്റ് ആവണം. അങ്ങനെ ഒരു കൊച്ചു കാര്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. അവിടെ എവിടെയോ ഒരു തെറ്റിദ്ധാരണ, തെറ്റായ പഠിപ്പിക്കൽ എവിടെയോ വന്ന് കേറിപ്പോയി. പി എസ് ശാമുവേൽ സാറ് യോഷുവ സാറിനെ കാണിച്ചു കൊടുത്ത വാക്യം എനിക്ക് വലിയ ആവേശമായിപ്പോയി. ഞാൻ ആ സ്ഥലത്ത് പോവുകയും അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ച വീട് സ്വർഗത്തിലെ തീയിറങ്ങി എന്ന കാരണത്താൽ ഇപ്പോഴും അടച്ചിട്ടിരിക്കുക. അതിന്റെ ഉടമസ്ഥൻ അത് ഉപയോഗിക്കുന്നില്ല. എപ്പോഴേലും പറ്റുകയാണെങ്കിൽ റായ്പൂരി പോകുമ്പോൾ അത് കാണണം. വാര്യാപുര യോനാചാന്റെ ബ്രദർ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച കെട്ടിടം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അറിയണം, അനുഭവിക്കണം, പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് മാത്രം കാണരുത്. യേശു തമ്പുരാൻ നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ അനുദിനവും അനുഭവിക്കണം. നിങ്ങളുടെ കൂടെ ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തോട് മിണ്ടുന്നില്ലെങ്കിൽ പിന്നെ അധിക ദിവസം ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നിങ്ങൾ അദ്ദേഹത്തോട് മിണ്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മുറി കൊടുത്തോണ്ട് കാര്യമുണ്ടോ? ഇന്നെന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് വരണ്ട, മിണ്ടാൻ എനിക്ക് നേരം കിട്ടത്തില്ല, നാളെ രാവിലെ വരാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഒരു അതിഥിക്ക് ഭക്ഷണമാണോ വേണ്ടത്? നമ്മൾ അദ്ദേഹത്തോട് മിണ്ടണ്ടേ? നിങ്ങളോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥൻ. ഞാനൊരു കാര്യസ്ഥനാണ്, എന്നാൽ മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും ഇരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനെ റിയലൈസ് ചെയ്യുക, സംസാരിക്കുക, അനുഭവിക്കുക. അവിടെ ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നത് കുറച്ചുകൂടെ 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 എക്സർസൈസ് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക കുറച്ചുകൂടെ. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായുള്ള ആ റിയൽ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ ഒരു ലീഡർ ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പറയാൻ ഇന്നൊരാൾ നമുക്കില്ലല്ലോ. അത് പറയാത്ത ഒരാൾക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ എന്താ അവകാശം? ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കമന്ററി എഴുതുന്നവരും ക്ലാസ് എടുക്കുന്നവരും പൗലോസ് പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. 5 പ്രാവശ്യം പൗലോസ് ഈ സൂചന തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അനാഥത്വം നമുക്ക് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നാം റിയലൈസ് ചെയ്യണം, മിണ്ടണം.
അനുഭവിക്കണം, ശ്രദ്ധിക്കണം. അത്രയും പറഞ്ഞ് ആ ഭാവപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കും. നമുക്ക് എപ്പോഴും ഒന്നും സംസാരിക്കാൻ പറ്റാതെ വരും. അപ്പോസ്തല പ്രവൃത്തികൾ 4:5 വായിക്കുമ്പോൾ പത്രോസിനെയും കൂട്ടരെയും മതകോടതിയിൽ വളഞ്ഞു വെച്ചിരിക്കുക. യേശു കർത്താവിനെ ക്രൂശിച്ചതും ഈ കോടതി തന്നെയാണ്. പത്രോസ് കോടതിയിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് 8 പറഞ്ഞിരിക്കുന്നു. 4:8 പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇത് വായിച്ചങ്ങ് വിടുക. എങ്ങനെയാ നിറഞ്ഞത്? നിറയാൻ വേണ്ടി പുള്ളി എന്തോ ചെയ്തത്? ഒന്നും ചെയ്തില്ല. അങ്ങനെ പഠിപ്പിക്കാം, അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാ വിശ്വസിക്കുന്നു, കർത്താവെ എനിക്കിവരോട് സംസാരിക്കാൻ കഴിവില്ല, ഞാൻ ഈ പ്രതിസന്ധിയിൽ ബലഹീനനാണ്. കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ വല്ലാതെ പരിഭ്രമിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പരിശുദ്ധാത്മ ശക്തി തരാതെ എനിക്ക് ഇപ്പോൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. കീബോർഡ് വായിക്കാൻ ആളില്ലാത്ത ആ സ്ഥലത്ത്, പാട്ടുപാടാൻ ആളില്ലാത്ത ആ സ്ഥലത്ത്, കൈകൊട്ടാൻ ആളില്ലാത്ത ആ സ്ഥലത്ത്, ക്രൈസ്തവരോട് പറയാൻ ആളില്ലാത്ത ആ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് പത്രോസ് ആളുമാറിപ്പോയി. ആത്മാവിലായി, ആത്മാവിലായിട്ട് അവിടെ അന്യഭാഷയല്ല പറഞ്ഞത്. അവിടെ അവരുടെ മുഴുവൻ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞു, കൃത്യമായ ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംഭാഷണം കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, ഇത് പഴയ പീറ്റർ അല്ല, ഇവൻ പഠിപ്പില്ലാത്തവനായിരുന്നു, ഇവൻ സാധാരണക്കാരനായിരുന്നു, ഇവൻ ഭീരുവായിരുന്നു. പക്ഷെ ഇവൻ ഭീരുവല്ല ഇപ്പോൾ, ഇപ്പോൾ അവൻ പഠിപ്പില്ലാത്തവനല്ല, ഇപ്പോൾ അവൻ ഓർഡിനറി അല്ല. അപ്പോൾ പത്രോസിന് പകരം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രയോജനപ്പെടുത്തുക. അതിന് നമ്മുടെ ജ്ഞാനം, അത് ബൈബിൾ ജ്ഞാനമാണെങ്കിൽ പോലും, ബൈബിൾ ജ്ഞാനമാണെങ്കിൽ പോലും നമ്മൾ അവിടെ മാറ്റിവെക്കണം. അതിന് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. എന്റെ ശുശ്രൂഷ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വശീകരണത്തിലൂടെ അല്ലായിരുന്നു എന്ന വാക്കൊക്കെ മനസ്സിരുത്തി ധ്യാനിക്കണം. നമ്മുടെ വചന ധ്യാനത്തിലും അപ്പുറം നമ്മൾ പരിശുദ്ധാത്മ ശക്തിയെ ആശ്രയിക്കണമെന്ന് നിങ്ങളോട് വിനയത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോൾ കോടതിയിൽ പത്രോസ് ആത്മാവിലായി എന്ന് ഞാൻ പറഞ്ഞേ. നമ്മൾ ആത്മാവിലാകുന്നത് എവിടെ വെച്ചാ? പള്ളിക്കകത്ത് വെച്ച്. അതിന് എന്തൊക്കെ വേണം? കുറഞ്ഞ പക്ഷം ഒരു കീബോർഡ് വേണം, പണ്ടാണെങ്കിലോ ഒരു ഡ്രമ്മ് വേണം. എന്നാൽ പത്രോസിന് ഇതൊന്നും വേണ്ട. ഒരൊറ്റ വിശ്വാസിയില്ല, മുഴുവൻ വിമർശകർ മാത്രമുള്ള കോടതിയുടെ നടുവിൽ താൻ ആത്മാവിലായി. അപ്പോൾ ആത്മാവിലാകുക എന്നതാണ് പ്രതിസന്ധിയിൽ നമുക്ക് വേണ്ടത്. നമ്മൾ ആത്മാവിലാകണം. പരിശുദ്ധാത്മാവിന്റെ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ, ആ വിശ്വാസം ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിയില്ല. എല്ലാ ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ആ നിറവും കവിഞ്ഞൊഴുക്കും കൃപാവരങ്ങളുമാണ് നമ്മെ വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. അതിന് നാം നമ്മെ വിധേയപ്പെടുത്തുന്നതിന് പകരം ജീവിതകാലം മുഴുവൻ ബൈബിൾ പഠനത്തിൽ ഫോക്കസ് ചെലുത്തി ഒരു പ്രഭാഷകനാകാനുള്ള വ്യഗ്രതയിൽ നിന്ന് പുറത്തുവന്ന് ആത്മശക്തിക്ക് വിധേയപ്പെടുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമെന്ന് വിനയത്തോടെ ഓർപ്പിക്കുന്നു. 3 കാര്യം, പരിശുദ്ധാത്മാവ് അധൈര്യം മാറ്റുന്നു.
നാലിന്റെ 31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രസ്താവിച്ചത് വചനമാണ്, പക്ഷെ വചനം നേരത്തെ ഉണ്ട് കയ്യില്, പ്രസംഗ കുറിപ്പും ഉണ്ട്, പക്ഷെ ധൈര്യമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നപ്പോൾ ധൈര്യം വന്നു. ധൈര്യം വന്നപ്പോൾ ഗവൺമെന്റിന്റെ വിലക്കുകളെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് പ്രസംഗിച്ചു. ധൈര്യമില്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ധൈര്യം പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അപ്പോൾ ധൈര്യം ലഭിച്ചു. നാലാമത്, സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഇന്നുണ്ടല്ലോ പ്രശ്നപരിഹാരം. ലോക്കൽ സഭയിൽ പ്രശ്നമുണ്ട്, ഡിസ്ട്രിക്റ്റിൽ പ്രശ്നമുണ്ട്, സ്റ്റേറ്റിലുണ്ട്, മൊത്തത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പ്രശ്നപരിഹാരത്തിന് പരിശുദ്ധാത്മാവിന് എന്താ പങ്ക്? 6-ാമത്തെ അധ്യായം 1-7 പഠിക്കുമ്പോൾ, 5 പഠിക്കുമ്പോൾ അവിടുത്തെ പ്രശ്നം കാണാം. എന്താ പ്രശ്നം? വിവിധ ജാതി മതസ്ഥർ, വിവിധ ഭാഷക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ ആത്മീയ ഉണർവിനകത്ത് കത്തി നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ഇച്ചിരി കഴിയുമ്പോൾ ചെറിയ ചെറിയ ഭിന്നതകൾ ഉണ്ടാവും. ചെറിയ ചെറിയ ഭിന്നതകൾ ഉണ്ടായി, അതൊക്കെ 6:1 മുതൽ വായിക്കുന്നുണ്ട്. പക്ഷെ പരിഹാരം എങ്ങനെയാ പത്രോസ് കണ്ടെത്തിയത്? പത്രോസ് കണ്ടെത്തിയത് ആത്മനിറവുള്ള ഒരു കമ്മിറ്റി നിലവിൽ വരട്ടെ, ആത്മനിറവുള്ള ഒരു കമ്മിറ്റി നിലവിൽ വരട്ടെ. അങ്ങനെ കമ്മിറ്റി എടുത്തു. കമ്മിറ്റി എടുത്തത് ഫസ്റ്റ് പ്രയോറിറ്റി പരിശുദ്ധാത്മ നിറവിനാണ്. അപ്പോൾ കഞ്ഞി വിളമ്പാൻ പരിശുദ്ധാത്മ നിറവ് ആവശ്യമായിരുന്നു. എന്റെ ഓർമ്മ പറയുകയാണെങ്കിൽ, കുമ്പനാട് പന്തലിന് കാല് കുഴിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യൻ കുഴിച്ചിട്ട് ശരിയാവണില്ല, അതിന്റെ കറക്റ്റ് അളവിൽ കുഴിക്കണം, ഇല്ലെങ്കിൽ കുഴി മാറി കുളമായി പോവും. അപ്പൊ കാലിടാൻ പറ്റത്തില്ല. ഇവന്റെ കുഴിക്കൽ കണ്ടപ്പോൾ അന്നത്തെ സീനിയർ പാസ്റ്റർ ചെന്ന് തോളെ തട്ടിയെ ചോദിച്ചു, നീ അഭിഷേകം പ്രാപിച്ചതാണോ? അല്ല എന്ന തൂമ്പ അവിടെ ചോദിച്ചു പൊക്കണം പറഞ്ഞു. പന്തലിന് കാല് കുഴിച്ചിരുന്നവൻ അഭിഷേകം പ്രാപിക്കണം. ഒത്തിരി കൊല്ലം മുമ്പ് ചെറുപ്പത്തിൽ കോട്ടയത്ത് വടവാതൂർ ശാലയം സഭയിൽ സഭായോഗത്തിന് ഞാൻ ഡ്രമ്മ് കൊട്ടുക. ഞങ്ങൾക്കത് ഷിഫ്റ്റാണ്, 2 കൂടുമ്പോഴേ ഒരാൾക്ക് കിട്ടത്തുള്ളൂ, അതുപോലെ പിള്ളേരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കാത്തിരുന്ന് എൻ്റെ കൈ ഡ്രമ്മ് കിട്ടി, എനിക്ക് താളമുണ്ട്. ആദ്യത്തെ പാട്ടിന് ഞാൻ എൻ്റെ താളം മുഴുവൻ എടുത്തങ്ങ് കൊട്ടുക. പെട്ടെന്ന് സഭാശുശ്രൂഷകൻ കൈ കൊട്ടി, നിർത്തവിടെ, അഭിഷേകം പ്രാപിച്ച് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഡ്രമ്മ് കൊട്ടാൻ? എന്നെ പരസ്യമായി അപമാനിച്ച് ഡ്രമ്മ് തട്ടിപ്പറിച്ച് തുള്ളുകയും ചാടുകയും ചെയ്യുന്ന ഒരാളുടെ കൈ കൊണ്ട് കൊടുത്തു. അതിന്റെ വിഷമം ഇപ്പോഴും ഉണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ 15 കൊല്ലം നിന്നു, ആ വിഷമം മാറി. ഡ്രമ്മ് കൊടുക്കുകയല്ല പരിശുദ്ധ അഭിഷേകം പ്രാപിക്കാത്തവരുടെ കയ്യിൽ, അതാ ഈ സഭ. അവിടേക്ക് തിരിച്ചു വരണം, അല്ലാതെ രക്ഷയില്ല, അല്ലാതെ രക്ഷയില്ല. വേറെ ബാക്കി എല്ലാം ഇപ്പൊ നമുക്കുണ്ട്, ബാക്കി എല്ലാം നമുക്കുണ്ട്. നമുക്കിന്ന് എന്താ ഇല്ലാത്ത? മനോഹരമായ ഹാളുകള്, മനോഹരമായ സംഗീതജ്ഞന്മാര്, സംഗീത ഉപകരണങ്ങള്, എന്താ നാടൻ ഭാഷയെ പറഞ്ഞാൽ അത്യുഗ്രൻ മൈക്ക് സിസ്റ്റം, എല്ലാം നമുക്കുണ്ട്. അഭിഷേകവും കൂടെ വന്നാൽ ഇന്ത്യയിലെ ദൈവസഭയുടെ മുമ്പിൽ നിൽക്കാൻ ആർക്കും കഴിയില്ല. കഞ്ഞി വിളമ്പാനുള്ളവരെ അഭിഷേകം പ്രാപിച്ചവരെ ആക്കാവൂ എന്ന കമ്മിറ്റി നിലവിൽ വന്നു. പ്രശ്നപരിഹാരം. 5 ഞാൻ നോട്ട് ചെയ്തത്, പ്രശ്നത്തെക്കാൾ വലുതാ പ്രതിസന്ധി. ഒരു പ്രതിസന്ധി ഉണ്ടായി സഭയില്, അതെന്തുവാ? ഉപദേശ പ്രശ്നം. 15-ാം അധ്യായം അതൊരു ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. സഭ രണ്ടായി പോയേനെ, സഭ രണ്ടായോ 3 പോവും. പക്ഷെ അവിടെ എന്ത് ചെയ്തെന്നറിയാമോ?
ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഹോളി സ്പിരിറ്റ് ആയിരുന്നു. അത് ആ കണ്ണുകൊണ്ട് വായിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഒരു തിയോളജിയുടെ കണ്ണുകൊണ്ട് വായിച്ചാൽ അത് കാണുകയില്ല. പരിശുദ്ധാത്മ നിറവിൽ അത് വായിക്കണം. 15-ാം അധ്യായത്തിലെ കൗൺസിൽ മീറ്റിംഗ് തീരുമ്പം കത്തെഴുതുക, ആ കത്തിന്റെ അടി നോക്കിക്കോണം. എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ കത്തിന്റെ അടിയിൽ എഴുതിയിരിക്കുക, ഈ തീരുമാനം എടുത്തത് പരിശുദ്ധാത്മാവാണെന്ന്. ഞാൻ പറയുന്നു, ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ ആത്മ നിറവിൽ വേണം. കമ്മിറ്റി മീറ്റിംഗിന് നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ഒരാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ജനറൽ ബോഡിക്ക് മുമ്പ് ഒരു 2 ദിവസം പ്രാർത്ഥിക്കണം. 15 ദിവസം ഓട്ട് പിടിക്കുകയല്ല, 7 ദിവസം പ്രാർത്ഥിക്കണം. ഇല്ലാതെ നാം രക്ഷപ്പെടുകയല്ല. ഇല്ലെങ്കിൽ നാം രക്ഷപ്പെടുകയില്ല, നമ്മൾ കൊഴയും, ഇനിയും കൊഴയും. ആരെങ്കിലും ഇത് പറയണ്ടേ? 15-ാം അധ്യായത്തിലെ പ്രതിസന്ധി പരിഹരിച്ചത് ഹോളി സ്പിരിറ്റാ. കത്തിന്റെ അടിയിൽ എഴുതുക എന്ന ആജ്ഞാനുസരണം പ്രസിഡന്റ്, സെക്രട്ടറി, സോൻസോ അല്ല എന്ന് പരിശുദ്ധാത്മാവിന് തോന്നി. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്നത്തെ കമ്മിറ്റികളുടെ ചെയർമാൻ പോലും ഹോളി സ്പിരിറ്റ് ആയിരുന്നു. 6-ാമത്തെ കാര്യം, ബന്ധനം അഴിക്കുന്നയാളെ ബന്ധിച്ചു. അപ്പോസ്തല പ്രവൃത്തി 16, അവിടെ ഒരു ഭയങ്കര മന്ത്രവാദിനി വെളിച്ചപ്പാടത്തി ഉണ്ടായിരുന്നു. അവളാണ് ആ പഞ്ചായത്തിലെ, എന്റെ ഭാഷ പറഞ്ഞ, ദേശാധിപതി. അവിടുത്തെ ആത്മാക്കളെ മുഴുവൻ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന അവളാ. അവൾ ഒരു തരം നാടകം കളിച്ച് പൗലോസിന്റെ പുറകെ നടന്നു. പൗലോസിന്റെ മേൽ പെട്ടെന്ന് ആത്മശക്തി വെളിപ്പെട്ടിട്ട് ഒരൊറ്റ ശാസന. അങ്ങനെ ശാസിക്കത്തക്ക ലക്ഷണപ്പശകൊന്നും ആ സ്ത്രീ കാണിച്ചില്ല. സ്ത്രീ വളരെ ഡീസന്റ് ആയിട്ടാണ് പെരുമാറിയത്. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് ഘോഷിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന സൈസ് മെനകെട്ട ഭൂതമല്ല, എഡ്യൂക്കേറ്റഡ് ആയൊരു ഭൂതമായിരുന്നു. എഡ്യൂക്കേറ്റഡ് ആയൊരു ഭൂതമായിരുന്നു. അതിനെയൊന്നും ശാസിക്കാൻ സാധാരണ ഉപദേശിമാർ ഒരുങ്ങത്തില്ല. അതിനെ ലേഡീസ് സെക്ഷന്റെ പ്രസിഡന്റ് വല്ലതും ആക്കും നമ്മള്. പക്ഷെ അവൾ ആ വേലയെ നശിപ്പിക്കാൻ പിശാചി കയറ്റി വിട്ടതാ. പിശാചി ചിലരെ സഭയ്ക്കകത്ത് ഇപ്പൊ ആക്കി വെച്ചിട്ടുണ്ട്. ശാസിക്കേണ്ടവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കേണ്ടവർ ശാസിക്കാൻ ചെയ്തുകൊണ്ട് സാത്താന്റെ ഏജന്റന്മാർ സഭയെ കൈയടക്കി കഴിയുന്നു. തിരിച്ചറിയുന്നവർ ദൈവത്തിന് നന്ദി പറയണം. ശാസിച്ചു, അവളിലുള്ള ഭൂതം വെളിപ്പെട്ടു. ഭൂതം വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പട്ടണം ഇളകി. ഇപ്പൊ മനസ്സിലാകുമോ ഇവളുടെ ഇൻഫ്ലുവൻസ്? കച്ചവടക്കാരിളകി ഇളകി. സ്വർണക്കടക്കാരും ഇരുമ്പ് കടക്കാരും സ്റ്റേഷനറിക്കാരും വട്ടം വളഞ്ഞ് പൗലോസിനെ പിടിച്ചു. വായിച്ചു നോക്ക്, പ്രസംഗത്തിലെ കുഴപ്പം കൊണ്ടല്ല പിടിച്ചത്, ഭൂതത്തെ ശാസിച്ചത് കൊണ്ടാ. ആത്മാവിൽ കാര്യങ്ങളെ ഗ്രഹിക്കണം. ഒരു സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടി ദൈവജനം ഒരുങ്ങണം. ഇതാണ് അതിന്റെ സമയം. ഈ സമയം അതിന്റെ സമയമാണ്. ഒരാത്മീക യുദ്ധത്തിന് ഒരുങ്ങിയേ പറ്റൂ. ആ ദേശത്തെ മുഴുവൻ അടക്കി വാഴുന്ന ഒരു ദുഷ്ട വ്യാപാരം ഈ സ്ത്രീയുടെ കയ്യിലായിരുന്നു. അവളെ ബന്ധിച്ചു, വേലയുടെ വാതിൽ തുറന്നു. പക്ഷേ ഇനിയുള്ളത് എല്ലാരും യോജിക്കുകയല്ല. മുമ്പേ സാറ് പറഞ്ഞതുപോലെ എല്ലാരും യോജിക്കുകയല്ല. പക്ഷെ എന്റെ ചിന്ത പറയാ, ഈ പൈശാചിക ശക്തികളോട് ഏറ്റുമുട്ടിയാൽ ചെറിയൊരു മുറിവൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ പേടിക്കണ്ട, അത് നന്മയ്ക്കാവും. ആ ചെകുത്താനെ ശാസിച്ചു, അന്ന് തന്നെ പൗലോസിനെ അടിച്ച് തവിടുപൊടിയാക്കി. അപ്പൊ ഭൂതം അപ്പുറം നിന്ന് ചിരിച്ചു. പക്ഷെ ദൈവം ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു.
ആ ഒരൊറ്റ പീഡന നിമിത്തം ജയിൽ സൂപ്രണ്ട് സ്ഥാനപ്പെട്ടു. പൗലോസ് വെളിയിൽ കൂടെ നടന്ന് 10 കൊല്ലം പ്രസംഗിച്ചാലും ജയിൽ സൂപ്രണ്ട് സ്ഥാനപ്പെടുകയില്ല. ജയിൽ സൂപ്രണ്ട് സ്ഥാനപ്പെടണേ ജയിലിൽ ചെല്ലണം, ജയിലിൽ പോയി പരസ്യം നടത്താൻ പറ്റുമോ? അപ്പൊ പിശാജ് ദോഷത്തിനായിട്ട് ചെയ്യും, നാളെ നീ അതിന്റെ നന്മ കൊയ്യും. ആത്മാവിന് വിധേയപ്പെട്ട് കൊടുത്താൽ മതി. പിശാജ് കൊണ്ടുവരുന്ന സകല തിന്മയും ആത്മനിറവിനാൽ നന്മയാക്കി മാറ്റാൻ കഴിയും. ജയിലിൽ ചെന്നു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു, പ്രസംഗിച്ചില്ല. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു, അതേ ഉള്ളു വഴി, അതേ ഉള്ളു വഴി. പ്രതിസന്ധിയിൽ ആകുമ്പോൾ, ബന്ധനത്തിലാകുമ്പോൾ സകല കഴിവ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, പാടുക, സ്തുതിക്കുക. എൻ്റെ ഭാഷ പറഞ്ഞാൽ കൈ ഒറ്റയ്ക്കാണെങ്കിൽ കൈ അടിച്ച് പാടുക. കീഴടങ്ങരുത്, വിട്ടുകൊടുക്കരുത്, തോറ്റുകൊടുക്കരുത്. ഭയം നിങ്ങളെ കയറി മൂടരുത്. പ്രാർത്ഥിക്കുക, സ്തുതിക്കുക, ആരാധിക്കുക, ജയിക്കുക. പെട്ടെന്നൊരു ആത്മശക്തി ജയിലിനകത്തേക്ക് ഇറങ്ങി വന്നു, ചങ്ങലകൾ പൊട്ടി, ജയിലിളകി, ഒത്തിരി പേര് വിടുതൽ പ്രാപിച്ചു. വേർ ഈസ് യുവർ ഹോളി സ്പിരിറ്റ്? നിങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവ് എവിടെ? വായിക്കണം, പഠിക്കണം, ബൈബിൾ കൂടുതൽ കൂടുതൽ വായിക്കണം. ഇതെല്ലാം നമ്മൾ ഒരു വശത്ത് ഇരിക്കുമ്പോൾ മറുവശം പറയുകയാണ്, ഇതേ ഉള്ളോ? ആത്മശക്തിയെക്കുറിച്ച് എവിടെ എപ്പോഴാ ചിന്തിക്കുന്നേ? അതിലേക്ക് കൂടുതലൊന്ന് ശ്രദ്ധ ചെലുത്തണം. പ്രതിസന്ധിയെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹമാക്കി മാറ്റുക. 7-ാമത്തെ കുറിപ്പൂടെ പറഞ്ഞു നിർത്താം. എന്നെങ്കിലും ഒരിക്കൽ മരിക്കാതെ പറ്റുമോ? നമ്മൾ ആരും ഒരിക്കലും മരിക്കണ്ടെന്നൊന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുകയല്ലോ. അപ്പൊ കോവിഡോ എന്തെങ്കിലുമൊക്കെ വരും അല്ലേ? എന്നെങ്കിലും ഒരിക്കൽ മരണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മരണസമയത്തും ആത്മാവിൽ നിറയാൻ ഒരു വകുപ്പ് കിടപ്പുണ്ട്. സ്തേഫാനോസ് കല്ലേറ് കൊള്ളുമ്പോൾ ആത്മാവിലായി, ആത്മാവിൽ നിറഞ്ഞു മരിച്ചു. പൗലോസ് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോയി. 20:22, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിലേക്ക് പോകുന്ന എന്തിനാ? ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറയുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴും എന്നെ പരിശുദ്ധാത്മാവ് കെട്ടി വലിച്ചു കൊണ്ടുപോകുക അങ്ങോട്ട്. അപ്പൊ ആത്മനിറവ് രക്തസാക്ഷി മരണത്തിന് പോലും നമ്മെ ക്വാളിഫൈഡ് ആക്കും. ആത്മനിറവ് നമ്മെ മരിക്കാൻ സഹായിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മരിക്കാനല്ലേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഒരു പുസ്തകം ഇറക്കി. യാക്കോബായക്കാരനായ ഒരു ഫിസിഷ്യൻ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. എന്നെ വിളിക്കുകയാണ്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടറാണ്. OM ബുക്ക് സ്റ്റോളിൽ നിന്ന് സാറിൻ്റെ ബുക്ക് ഞാൻ വാങ്ങി. 3-ാമത്തെ പേജാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആത്മശക്തി പ്രാപിക്കാൻ അഭിഷിക്തന്മാരെ കൊണ്ട് കൈവച്ചു പ്രാർത്ഥിപ്പിക്കുന്നത് നല്ലതാണെന്നൊരു വാക്യം കണ്ടു. ഞാനൊന്ന് വീട്ടിൽ വന്നോട്ടെ, ഞാൻ വഴി പറഞ്ഞു കൊടുത്തു. ആ ഡോക്ടർ വീട്ടിൽ വന്നു, പുസ്തകവും കൊണ്ടാണ് വന്നത്. അദ്ദേഹവും ഭാര്യയും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഞാൻ അവരെ ഈ പ്രെയർ ഹോളിൽ കൊണ്ടുവന്ന് 1.5 മണിക്കൂർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിശക്തമായ ആത്മസാന്നിധ്യം അവരനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ ഇച്ചിരൂടെ ഫോക്കസ് ചെയ്യണേ. അദ്ദേഹം എന്നോട് പറയുക, ഓരോ ദിവസവും എത്ര പേരെയാ മരിച്ച് പാക്ക് ചെയ്ത് വിടുന്ന ആശുപത്രി നിന്ന്. തേങ്ങാ തലേ വീണും ചക്ക തലേ വീണും കോവിഡ് വന്നും മരിക്കാമെങ്കിൽ കർത്താവിന് വേണ്ടി സുവിശേഷം പ്രസംഗിച്ചിട്ട് മരിച്ചുകൂടെ? അപ്പൊ മരിക്കാനുള്ള ഒരു ധൈര്യം, മരണഭയം മാറ്റുന്ന ഒരു അഭിഷേകമെന്ന് ചുരുക്കി പറയാം.
പൗലോസ് ആത്മനിറവിലാണ് ഈ പീഡന സ്ഥലത്തേക്ക് പോണത്. സമയം ലാഭിക്കട്ടെ. ആ യാത്രയിൽ ഒരു പ്രവാചകൻ പിന്നെയും പ്രവചിച്ചു വരാൻ പോണ പ്രതിസന്ധികളെ കുറിച്ച്. പൗലോസ് പതറിയില്ല. ആ പ്രവചനം കറക്റ്റാ, പക്ഷെ അതിനൊഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ലെന്ന് ഈ പ്രവാചകന്മാരും പ്രവാചകിമാരും പറയുന്നതിന് മുമ്പ് പൗലോസിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തു. അപ്പം അവിടെ പഠിക്കേണ്ടവർക്ക് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. നാം ആ നമുക്ക് പരിശുദ്ധാത്മാവുമായി ഒരു നിരന്തര ബന്ധമുണ്ടെങ്കിൽ ഒരു പ്രവചനം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ഉള്ളിലറിയാം ഇത് നമ്മളോട് നേരത്തെ ദൈവം പറഞ്ഞതാണെന്ന്. അപ്പൊ അതിൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടുകയും വേണ്ട, ഒരുപാട് സന്തോഷിക്കുകയും വേണ്ട. പരിശുദ്ധാത്മാവ് നമുക്കിത് നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ബന്ധമില്ലാത്തവരാണ് പ്രവാചകരെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രവാചകരുടെ പുറകെ പോണത്. അത് വേണ്ട എന്നും അതല്ല റൂട്ടെന്നും അപ്പോസ്തല പ്രവൃത്തി 20 പഠിച്ചാൽ 21 പഠിച്ചാൽ മനസ്സിലാവും. 21:7 മുതൽ ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രതിസന്ധികളെ പ്രയോജനപ്പെടുത്തുക. പിതാവേ, നന്ദി പറയുന്നു ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ചതുകൊണ്ട്. സ്തോത്രം. 300 ആളുകൾ ഈ കൂട്ടായ്മയിൽ, 300 ഡിവൈസ്, 1000 ആളുകൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കരുണ ചെയ്തല്ലോ തമ്പുരാനെ, നന്ദി പറയുന്നു. ഈ വചനം കേട്ടവരുടെ മേൽ ഒരു ആത്മശക്തിയുടെ അനുഭവം, ഒരു അഭിഷേകത്തിൻ്റെ പുതുക്കം, ഒരു ജീവന്റെ വ്യാപാരം, തിളച്ചു മറിയുന്ന ഒരു ആത്മനിറവ് ഇന്ന് രാത്രി പകരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.